വിജയനെ പരിശോധിച്ചിട്ട് ഡാക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അഭിപ്രായങ്ങളല്ല, ഞാൻ മോഹനോട് പറഞ്ഞില്ല. ഡാക്ടർ എന്ത് പറഞ്ഞു പോലെ വിജയന്റെ ഭ്രാന്ത് മാറാൻ പ്രയാസമാണെന്ന്. അപ്പോ എന്റെ കുഞ്ഞ് ആയുസ് മുഴുവൻ ഭ്രാന്തനായി തന്നെ കഴിയുമെന്നാണ് ഡോക്ടർ? എന്നില്ല, വിജയനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. വേണ്ട ഡോക്ടർ, എന്റെ കുഞ്ഞിനെ ഭ്രാന്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ട. അസുഖം കുറയുമെങ്കിൽ അയക്കുന്നതിൽ എന്താണ് മെച്ചത്? വേണ്ട മോനെ, ഞാൻ മരിച്ചതിനു ശേഷം നിങ്ങൾ അവനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി. ആസ്പത്രിയിലല്ലാതെ അവന് ചികിത്സിക്കാൻ കഴിയില്ലേ? ഇതുവരെ അങ്ങനെയല്ലേ ചികിത്സിച്ചത്? രണ്ട് തലമുറ കഴിയാനുള്ള പണം ചെലവായി, എന്നിട്ട് വല്ല ഫലം ഉണ്ടായ? പണം ചെലവായതിൽ എനിക്ക് പ്രയാസമില്ല, ഇനിയും ചെലവാക്കാം. അവന് ആശ്വാസം കിട്ടിയാൽ മതിയായിരുന്നു. അവനെ ആശുപത്രിയിലാക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ മനുഷ്യനും ഇവിടെ സ്ഥിരമായി കിടന്ന് ഉറങ്ങണമെങ്കിലും സാധിക്കും. ഉറങ്ങാൻ കഴിയാത്ത പ്രയാസമാണല്ലേ. അവനെ അസുഖം വന്നതിന് ശേഷം ഈ വീട് ഉറങ്ങിട്ട് ഈ വീട്ടിൽ ഉറങ്ങിയത് നീ ഒരുത്തൻ മാത്രമാണ്. എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ പറയിപ്പിക്കുന്നത്? എന്തായാലും ഈ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കും. വിജയനെ എങ്ങോട്ടും കൊണ്ടുപോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ എന്റെ മുതൽ സുഖപ്പെടുമോ എന്നാണ് എന്റെ വിശ്വാസം. ഈ ട്രാൻസ്ഫറിൽ നിന്നും കുറച്ചു മുമ്പ് കേട്ട പാട്ടാണ് ഇപ്പൊ വിജയൻ പാടുന്നത്. വിജയൻ കവിത എഴുതുന്ന ആളാണ്. കവിതയോ സംഗീതമോ കേൾക്കുമ്പോ വിജയൻ അത് ശ്രദ്ധിക്കുന്നു. ആ സമയത്ത് യാതൊരു ബഹളവുമില്ല. അതുകൊണ്ട് പാട്ട് കേട്ടാൽ ഈ ഭ്രാന്ത് മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്? നല്ലതുപോലെ പാടാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയുടെ പരിചരണം ലഭിച്ചാൽ ഒരുപക്ഷെ വിജയന്റെ മാനസിക നിലയ്ക്ക് മാറ്റം വരുമെന്നാണ് എന്റെ വിശ്വാസം. എന്തർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്, ഇതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ അങ്ങേക്ക് ഇത് വിശ്വാസമുണ്ടോ? തീർച്ചയായും. അങ്ങനെ ഒരു പെൺകുട്ടിയെ വിജയന്റെ പരിചരണത്തിന് ലഭിച്ചാൽ വിജയന്റെ ഭ്രാന്ത് തീർച്ചയായും മാറും. ഈ മുഴുത്ത ഭ്രാന്തനെ ശുശ്രൂഷിക്കാൻ ഏത് പെണ്ണാണ് തയ്യാറായിരിക്കും? ആരെങ്കിലും തയ്യാറായി വന്നാലോ? വരും വരും. അതിരിക്കട്ടെ, ഇത്രയും നാളായിട്ട് വിജയന്റെ മുറിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ നിനക്ക് ധൈര്യമുണ്ടായിട്ടുണ്ട്. അയാളുടെ തന്നെ കൊണ്ട് എന്നാ? അതുപോലെ തന്നെയാണ്, പ്രാണൻ കൊതിയുള്ള ആരും ഇതിന് തയ്യാറാവില്ല. പാട്ടുപാടി ഭ്രാന്ത് മാറ്റാൻ മോനെ, ആ പരീക്ഷണം ജയിച്ചാൽ നിന്റെ അനിയൻ രക്ഷപ്പെടും. അച്ഛാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല. നീ പറയരുതാത്തത് പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവൻ നിന്റെ കൂടെപ്പുറ പല്ലേ മോനെ. അമ്മേ, ഈ ഭ്രാന്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ ഏതെങ്കിലും പെണ്ണ് വരുമോ? ആരെങ്കിലും വരും മോനെ. ആര് വരുമെന്ന് അമ്മ പറയുന്നത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം മോനെ. ലക്ഷ്മി, എന്റെ അനന്തരവൾ തുളസിയോടൊന്ന് ചോദിച്ചാലോ, അവൾ സംഗീത അപ്പച്ചോടാ. ശരിയാണമ്മേ, അന്ന് അപ്പച്ചിട്ട് വന്നപ്പം തുളസി നന്നായിട്ട് പാടി. പക്ഷേ അവൾ ഇക്കാര്യത്തിന് വരൂ മോനെ, നീ ഇന്ന് തന്നെ ഒന്ന് പോയി ചോദിച്ചു നോക്ക. എനിക്കിന്ന് ഫാക്ടറിയിൽ ഒത്തിരി ജോലി ഉണ്ടെന്നേ. ഇപ്പൊ തന്നെ സമയം വൈകിരിക്കുകയാണ്, ഞാൻ പോകണം കേട്ടോ. ലക്ഷ്മി, നീ വിഷമിക്കണ്ട, ഞാൻ പോവാം. പശു പുല്ല് 3 രൂപ, കോഴി തീറ്റി 2 രൂപ, അൽപേഷൻ കുടൽ. അൽപേഷൻ കുടൽ? ഓ, പട്ടിക്ക് തീറ്റി വാങ്ങിച്ചു കൊടുത്തത്. മുടിച്ച് തേച്ച് കഴിവുകളെ ഉടേ. എന്ത് ചെലവൊക്കെ അടി എഴുതി വെച്ചിരിക്കുന്നത്? പശുവിന് പുല്ല് കൊടുക്കുന്നത് മനസ്സിലാക്കാം, പാല് കിട്ടും. കോഴിക്ക് നീട്ടി കിടക്കുന്നതും മനസ്സിലാക്കാം, മുട്ട കിട്ടും. ഈ പട്ടിക്കെതിരടി കൊടല് അത് മുട്ടയിടുവോ? ഇതെന്താ ചോദ്യമാ? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. എന്റെ അച്ഛന്റെ പേരെന്താന്ന് എനിക്കറിയാം. ആദായം രാമക്കുറുപ്പെന്ന. ഈ പേരെങ്ങനെ സിദ്ധിച്ചു എന്ന് എനിക്കറിയാം. എനിക്കറിഞ്ഞൂടെ. ആ എന്നാ കേട്ടോ, നല്ല ഒന്നാം തരം കള്ളക്കർക്കണ മാസം കാലം അച്ഛനൊരു സ്വരമരപ്പാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാലിലെത്തി പുഴയിലോട്ട് വീട്ടു. പുഴയിലാണെങ്കിലും പെരലി വച്ചാ മുറിയണ ഒഴുക്ക്. അവിടുന്ന് 3 മൈല് താഴെ ചെന്നതിന് കേൾക്കാം ആരാണ്ട് മൂപ്പിൽ അനപ്പിടിച്ച് കരക്കോട്ട് കയറ്റി. അവരോട് പറയുക, ഞങ്ങളെ വെള്ളം കുടിച്ചെങ്കിൽ എന്താ, ഞാൻ 3 മൈലിന്റെ ബസ് കാശ് ലാഭിച്ചില്ലയോ. അങ്ങനെയുള്ള എന്റെ മോനാ ഞാൻ. അയ്യോ, ഒന്ന് പൊതുക്കെ പറയാ ചേട്ടൻ വരുന്നു. അളിയനെ വന്നാട്ടെ വന്നാട്ടെ, ഇങ്ങോട്ട്. അളിയനെന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇറങ്ങിച്ചിരിക്കുന്നത്? കൊണ്ട് വരേണ്ടി വന്നു കൊടുത്തേ. അമ്മ വന്നിരിക്കുന്ന കാറ്റ് കൊണ്ടാ മോളെ.
തങ്ങീരം പഠിക്കുന്നുണ്ടോ? അവള് നന്നായി പാടും ചേട്ടാ. അപ്പൊ എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. എന്റെ പ്രതീക്ഷ തെറ്റിപ്പോയി. ഞാൻ അവര് പത്ത് തരം കണ്ടമായി ചുമച്ചിരുന്ന കാഴ്ചെടുത്താ അവളെ തങ്ങീരം പഠിപ്പിക്കും. പാട്ടറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ പരിണതമുണ്ടെങ്കിൽ അവന്റെ അസുഖം മാറുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കേട്ടപ്പോ എനിക്ക് മനസമാധാനമായി. എന്നായാലും വിജയനും തോക്കിയും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണല്ലോ. പോരെങ്കിൽ ദൈവാധീനം കൊണ്ട് അവൾ നല്ലപോലെ പാടുകയും ചെയ്യും. ചേട്ടൻ എന്തൊരുപോലെയായി പറയുന്നത്? ആ മുഴുത്ത പാമ്പിനടുത്തേക്ക് ഞാൻ എന്റെ മോളെ അയക്കത്തില്ല. ചേട്ടന് വേറെ രണ്ടു മൂന്ന് മക്കളുണ്ട്. എനിക്ക് ആണും പെണ്ണും ഒക്കെ കൂടെ അവളെ വൃത്തിയേ ഉള്ളൂ. ഞാൻ അയക്കത്തില്ല. എന്റെയും നിന്റെയും മക്കൾക്ക് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ ദാസായണി? വിജയന്റെ കാര്യത്തിൽ ഇതിനേക്കും ദുഃഖമില്ലേ? ദുഃഖമുണ്ട്, പക്ഷെ ഇന്നൊക്കെ തലയ്ക്ക് സ്ഥിരമില്ലാത്തവരുടെ കൂടെ പെണ്ണെ ഇറങ്ങിയായിരിക്കാം. അമ്മേ നിങ്ങൾ വരും. നീ ഒന്ന് വെറുതെ ഇരിക്കണേ. നിന്നെ ഞാൻ എന്റെ ഒന്നാം റാമ്പിളാരെ കൊണ്ട് വേറെ കല്യാണം കഴിച്ച് അയപ്പിക്കും. നിങ്ങൾ വരും അമ്മേ. അവളവന്റെ മുറപ്പൊണ്ണാണ്. അവൾക്ക് തീർച്ചയായും വരാൻ ആഗ്രഹം കാണും. ആഗ്രഹം കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളോട് സമ്മതിക്കണ്ട. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സഹിക്കേണ്ടവളല്ല അമ്മേ. അങ്ങനെ സംഭവിക്കാതിരുന്നത് നിന്റെ ഭാഗ്യമാണ് കരുതിക്കും. വിജയത്തിനെ രക്ഷിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ്. കടപ്പാടോ? തലയ്ക്ക് സ്ഥിരമില്ലാത്തവനോട് എന്താ നാടി കടപ്പാട്? അമ്മേ ഇത്രയും നിർദ്ദയമായിട്ട് സംസാരിക്കരുത്. ഞാൻ അമ്മാവിന്റെ കൂടെ പോകും. നീ പോവോ? എന്നാലും അത് എനിക്കൊന്ന് കാണണമല്ലോ. പെണ്ണിനെ വേറെ ലാമ്പിള്ളാരും കൂടെ കല്യാണം കഴിച്ച് അയച്ചാലേ കാശികരമാകുമ്പോൾ നിവർത്തിച്ചാണോ നിങ്ങളിപ്പോ അങ്ങോട്ട് അയക്കാൻ പറയുന്നത്? അയ്യോ, ഞാൻ കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇട്ടിരിക്കുന്നത്. വസ്തുക്കൾ നമ്മുടെ കയ്യിൽ എഴുതി വെച്ചേരാൻ പറ. അങ്ങനെ ആരെങ്കിലും എഴുതിത്തരുമോ? തരും, അതിന് വകുപ്പുണ്ട്. എന്താണ് വകുപ്പ്? ബുദ്ധിസ്ഥിരതയില്ലാത്തവർ ശിശുരോഷിക്കുന്നതിനിടയ്ക്ക് ഹേമദണ്ഡങ്ങൾ ഏർപ്പെടാവുന്നതും ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാവുന്നതുമാകുന്നു. അങ്ങനെ വരുമ്പോൾ നഷ്ടപരിഹാരാർത്ഥം വസ്തുക്കൾ നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ ആവശ്യപ്പെടുന്നത് യാതൊരു അംഗീതിയോ തെറ്റോ ഇല്ല. ആ ഞാൻ എഴുതി ഇത്താൻ നിന്ന് വെച്ചു. പിന്നെ പിടി നമ്മുടെ കയ്യിലല്ലേ? ഒക്കെ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം പിന്നെ പെണ്ണിനെ അയച്ചെങ്കിൽ അയച്ചു അയച്ചെങ്കിൽ. എടാ, ഈ പരിപാടി കൊള്ളാമല്ലോ. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. ഞാൻ എന്റെ ബുദ്ധി കൈകാര്യം ചെയ്തല്ലേ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് ആകെ ജീവിതത്തിൽ ഒരൊറ്റ ബുദ്ധിമോശമായി പറ്റിയത് എന്റെ ഭർത്താവായത്. എന്നോട് വാ, ചുമ്മാ അവിടെ കാണാൻ. അളിയോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മി, ഇങ്ങനൊരു കാര്യത്തിന് സ്വന്തം കുഞ്ഞിനെ ആരായാലും അടിക്കില്ല. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു? വേണ്ടപ്പെട്ടവരുടെ മനോഭാവം ഇതാണെങ്കിൽ അന്യരുടെ കാര്യം പറയാനുണ്ടോ? എത്ര പണം കൊടുത്താലും വേണ്ട, നമുക്ക് എവിടെന്നെങ്കിലും ഒരു പാട്ടുകാരിയെ കണ്ടുപിടിക്കണം. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ആ പണം ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും പ്രായത്തിനെ നിർത്തിക്കൂടെ? എന്തോന്ന്? മോനെ കിറുക്കലിൽ ശുശ്രൂഷിക്കാൻ വേണമെന്ന് പറഞ്ഞ് പെണ്ണിനെ വിളിച്ചോണ്ട് പോകാൻ വന്നിരിക്കും. നിനക്ക് നാണയില്ലേ? അതിന് വേറെ ആളെ നോക്കി. ഇനി ഏത് പടിവാതിലിൽ മുട്ടാനാണ്? ഇങ്ങനെ ഭ്രാന്തരായി തന്നെ കഴിയണമെന്നായിരിക്കാം എന്റെ മോന്റെ.
മനസ്സിലായില്ല ഞാൻ കുഞ്ഞിന്റെ പാട്ട് കേട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് അച്ഛാ ഇങ്ങോട്ട് വരണേ ഈരയ്ക്ക് തന്മനസ്സുണ്ടെങ്കിൽ എന്റെ മകൻ രക്ഷപ്പെടും ഈ കാര്യത്തിന് വേണ്ടി അങ്ങ് ഇവിടെ നിൽക്കണമെന്നില്ല ക്ഷമിക്കും പരമനായരെ നിങ്ങൾക്ക് പത്തോ പതിനായിരമോ രൂപ തന്ന് നിങ്ങളുടെ മകളെ ഞാൻ വിലയ്ക്ക് വാങ്ങുവാൻ വന്നതല്ല സ്വന്തം മകന്റെ ജീവിതം വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരച്ഛൻ ഒരു ഭിക്ഷ യാചിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി പക്ഷേ എന്റെ സ്വാർത്ഥതയുടെ കടുപ്പ നിമിത്തം നിങ്ങളും ഒരച്ഛനാണെന്നുള്ള സത്യം ഞാൻ മറന്നുപോയി എനിക്ക് മാപ്പ് തരും മാപ്പ് തരും ഞാൻ ഒന്ന് നിൽക്കണേ അച്ഛാ ഇങ്ങോട്ട് വരൂ എന്താ മോളെ പറയുന്നത് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഈ കാര്യത്തിന് നിങ്ങളെ അയച്ചു തമ്പി അദ്ദേഹം മാസം 1000 രൂപ തരാമെന്നല്ലേ പറയുന്നത് എന്നെ കൊണ്ട് ഈ കുടുംബത്തിന് ഇതുവരെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയാണോ മോളെ ഈ കുടുംബത്തിന് ഉപകാരം ചെയ്യാൻ പോകുന്നത് അതിലെന്താണ് തെറ്റ് എത്ര അപകടം പിടിച്ചൊരു കാര്യത്തിനാണ് നീ ഒരുങ്ങുന്നതെന്ന് നിനക്കറിയാം അതിലെനിക്ക് പേടിയില്ല നല്ലവരായി വേഷം കെട്ടി നടക്കുന്ന ഭ്രാന്തന്മാരാണ് നമ്മുടെ ചുറ്റിലും അവരെല്ലാവരും കൂടി എന്നെ കല്ലെറിയുമ്പോൾ ഒരു യഥാർത്ഥ ഭ്രാന്തന്റെ മുമ്പിൽ പോകാൻ ഞാൻ എന്തിനു പേടിക്കണം ഭ്രാന്തനായ ഒരാൾ കരുതിക്കൂട്ടി എന്നെ വഞ്ചിക്കുകയില്ല പിന്നിൽ നിന്ന് കുത്തുകയില്ല എന്നെ തേവടി ചെയ്യുന്ന വിളിക്കുകയുമില്ല എന്നാലും മോളെ ഒരിക്കൽ നീ മനസ്സറിയാതെ അബോധം കേട്ടവളാണ് അത് വല്ലതും സംഗതിയത്തെ എന്റെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് സദാചാരത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല ഈ വീട് പട്ടിണിയാകാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ മനഃശാന്തിക്ക് വേണ്ടിയെങ്കിലും എന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം ശരി മോൻ എല്ലാം നിന്റെ ഇഷ്ടം മോഹൻ നിന്നെ കാത്ത് ഇന്നലെ രാത്രി 12 മണി വരെ ഞാൻ ബാറിലിരുന്നു ഇന്നും നീ വന്നില്ലേ നമ്മളെന്നുള്ള ഫ്രണ്ട്ഷിപ്പ് തീരെ ടാക്സിയിൽ ഓഡിറ്റിംഗ് നടക്കാൻ സർവ കണക്കും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാൻ അതൊക്കെ നോക്കാൻ മാനേജറില്ലേ മാനേജറും അക്കൗണ്ടിനും സർവനും ഉണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നേ പ്രയോജനം ഇല്ലാത്തവനൊക്കെ പറഞ്ഞേക്കിട്ട് വേറെ ആളെ കേൾക്കണടാ അതെങ്ങനെയാണ് എവളുടെ ആംഗ്ലില്ലേ വിനോദ് അവനാണ് അവിടുത്തെ മാനേജർ മാങ്ങാണ്ടിക്കുറിപ്പോ അയാളൊരു സർവാണിയെ പോലെ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും ആദ്യം ആ മാങ്ങാണ്ടിക്കുറിപ്പിനെ പറഞ്ഞേക്കണം എങ്കിലും അവിടെ ഗുണം പിടിക്കും നിന്റെ ആംഗ്ലേ ഉണ്ടല്ലോ അവനെ വേണം ആദ്യം പറഞ്ഞു വിടുന്നത് ഈ കുറിപ്പുമായിട്ട് വഴക്കുണ്ടാക്കാൻ നല്ലത് മറ്റൊരു കാര്യത്തിന് ഇവരുടെ താല്പര്യമില്ല ഇതെന്റെ മൂത്ത മകൻ മോഹൻ അതവന്റെ ഭാര്യ സുമതി ഇത് എന്റെ മക്കളുടെ എല്ലാം ഉച്ച സുഹൃത്ത് സുധാകരൻ എന്നെ പരിചയപ്പെടുത്തണ്ട ഇവളെ എനിക്കറിയാം എനിക്ക് അത്യാവശ്യമായ ഒരാളെ കാണാൻ നീ സംസാരിച്ചോണ്ടിരുന്നാ മതി അദ്ദേഹം വന്ന ഉടനെ അപ്പാർട്ട്മെന്റ് എഴുതി കൈ തരും അയ്യോ അമ്മ പരിചയമില്ലാത്ത ഒരാളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഇവിടെ ഇന്റർവ്യൂ നടക്കുമോ മറ്റാരുണ്ടാവും അദ്ദേഹം ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ ഞാൻ വഴി പോന്ന് നീ ഇവിടെ ഇരിക്കും
മുറിയൊക്കെ സൗകര്യം വളരെ. പിന്നെ ഗീതെ, നീ വളരെ സൂക്ഷിച്ചു വേണം വിജയന്റെ വീട്ടിലേക്ക് പോകാൻ. പ്രതീക്ഷിച്ചിരിക്കാതെ ചിലപ്പോൾ അവന് ഒരു വിഭ്രാന്തി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ദേഹോപദ്രവം ചെയ്യാൻ പോലും ഒരുങ്ങിയേക്ക്. അല്ല, ഭയപ്പെടാനൊന്നുമില്ല. ഈ ടാർച്ച് മാത്രം കയ്യിലുണ്ടായിരുന്നാൽ ഇതെന്തിനാ? ആ, അങ്ങനെ ഇളക്കം ഉണ്ടാകുമ്പോ ഈ ടാർച്ച് ലൈറ്റ് അവന്റെ മുഖത്തേക്ക് അടിക്കണം. നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിന്റെ വെളിച്ചം കണ്ട അവന് പേടിയാമോ? പിന്നെ എവിടെയെങ്കിലും ഓടി ഓടിച്ചോളൂ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ശരി, വരൂ. കേരളത്തിലെ ഉത്ഭുതരായ സാഹിത്യപ്രേമികളെ, മഹതികളെ, മഹാന്മാരെ, കവി സമ്മേളനം ഇതാ ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കവികളും ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാ കവികളും പ്രസംഗിക്കുന്നതായിരിക്കും. നിങ്ങൾ യഥാസ്ഥാനങ്ങളിൽ വന്നിരിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. മഹാകവികളെ, കാര്യപരിപാടി അനുസരിച്ച് ആദ്യത്തെ പരിപാടി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കുഞ്ചൻ നമ്പ്യാർ. പട്ടക്കടവിളി കുടകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത അവളങ്ങളും മുറ്റത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കൊണ്ടുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്കങ്ങും ആരോർക്കയും തങ്കയ്ക്കുമാരുള്ള ലീലാവിലാസേ നിൽക്കുന്നു വാഴകൾ നാലു ഭാഗങ്ങളിൽ തിങ്ങിവിങ്ങിത്തതാ. ശാന്തം, സമാധാനം. അടുത്തത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാ കേരളത്തിന്റെ ഊമൽ സന്തതിയായ വയലാർ രാമവർമ്മ. ഇവർക്ക് എല്ലാവർക്കും കുട്ടന്റെ കവിതാപാരായണം കേൾക്കാൻ അതിയായ സന്തോഷമുണ്ട്. വരൂ കുട്ട. കുടിജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, കവിശേഷന്മാരെ, എന്നെയും എന്റെ കവിതകളെയും സ്നേഹിക്കുന്ന നിങ്ങൾ എന്നെ ഈ പണ്ഡിത സദസ്സിൽ ക്ഷണിച്ചതിന് എന്റെ ഹൃദയം വാരിപ്പിടിച്ചുകൊണ്ടുള്ള നന്ദി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അടുത്ത പരിപാടി അത്യന്താധുനിക കവി. ഞാനൊരു അത്യന്താധുനിക കവിയാണ്. വിളിച്ചില്ലെങ്കിലും ഈ കവി സമ്മേളനത്തിൽ ഞാൻ വരും. വലിയ നന്ദിയൊന്നും നിങ്ങൾക്ക് തരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊപ്പിച്ച് നിങ്ങൾക്ക് വലിയ മതിപ്പൊന്നുമില്ല. ഈ ലോകത്തിന്റെ പുരോഗതി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കവിതയുടെ അർത്ഥം എന്തിനാണെന്നും അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ അത്യന്താധുനിക കവിത ഞാൻ വായിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം. എനിക്കും അതിനെപ്പറ്റി അറിയാൻ പാടില്ല. ഞാൻ കവിത വായിക്കാൻ പോവുകയാണ്. ഇട്ട മുട്ട കുട്ട കേട്ടന്റെ കോഴിയിട്ട മുട്ട ഇട്ട ചട്ട പട്ട ചട്ടമ്പിക്കിട്ടപ്പെട്ട പട്ട. വെറും മനുഷ്യത്വരം, പക്ഷെ അവളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഓഹോ, ബഹുമാനപ്പെട്ട മാനേജർ സമക്ഷത്തിലേക്ക്, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, ഏഴ് നിമിഷവും പ്രസവിക്കും എന്നുള്ളതിനാൽ എനിക്ക് ഒരാഴ്ച ഞാൻ താഴ്മയായി അപേക്ഷിച്ചുള്ളൂ. പ്രസവത്തിന്റെ കാരണമെന്നൊന്ന് പറയാൻ ഉദ്ദേശിച്ചു. ഇതുപോലെ അവധിക്ക് അപേക്ഷ കൊടുത്തതാ. അന്നത്തെ മാനേജർ ഒരു ഹൃദയമില്ലാത്തവരായതുകൊണ്ട് തള്ളിക്കളഞ്ഞു. ഓ, ആ പ്രസവം വേറെ നടന്നില്ലായിരിക്കും. നടന്നു. ഇയാളുടെ ഭാര്യ ഒരു ഇത്തിരി സാമർഥ്യക്കാരിയാ. ഈ അവധി കിട്ടാൻ ഞാൻ പ്രതിഷേധിച്ച് അവള് മിറ്റത്ത് പ്രസവിച്ചു. അപ്പൊ ഇത്തവണത്തെ പ്രസവം റോഡിൽ തന്നെ ആയിക്കോട്ടെ.
അത് കഷ്ടമല്ലേ, നാട്ടുകാരെല്ലാവരും കാണുമല്ലേ. അത് ശരി. അല്ല താനെ, തന്റെ വിവാഹത്തിന് ഒരു ലോൺ വേണമെന്ന് ഇവിടെ അപേക്ഷ. തന്റെ അപേക്ഷ ഇത് പ്രസാദമല്ല, അസ്ഥിയാണ്. അസ്ഥിയോ? അതെ, ഇയാൾക്ക് അസ്ഥി കൊണ്ട് രാമേശ്വരത്ത് പോകും. അത് മതാചാര പ്രകാരമുള്ള ചടങ്ങായതുകൊണ്ട് നിശ്ചയമായിട്ടും അവധി അനുവദിക്കണ്ട. കുർബേഖന്റെ അസ്ഥി ഒരുക്കണ്ടാണോ ഇയാൾ രാമേശ്വരത്ത് പോകാൻ പോകുന്നത്? അവന്റെ തന്റെ അസ്ഥി പോയി. അയ്യോ, അത് പെട്ടെന്ന് നടക്കില്ല. ഉറപ്പേട്ട അവധി വരുത്താൻ മതി, അവൻ കൊണ്ടുപോകുള്ളൂ. ഇല്ല, ഇന്ന് രാവിലെ ഞാൻ അവന്റെ അച്ഛനെ കണ്ടതേ ഉള്ളൂ. മറ്റ ജീവനത്തോടെ തന്റെ അച്ഛന്റെ അസ്ഥി ഒരുക്കണ്ടാണോ ഞാൻ രാമേശ്വരത്ത് പോകാൻ പോകുന്നത്? കുറുപ്പന്മാർ 10 രൂപ കൊടുത്താൽ ഞാൻ ശമ്പളത്തോടു കൂടി അവധി വാങ്ങി തരാമെന്ന് പറഞ്ഞു. അസ്ഥിയും കൊണ്ട് പോകുന്നു രാമേ. എന്തിനാ കുറിപ്പിടെ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? നാണമില്ലല്ലോ. കാശുണ്ടാക്കുന്ന കാര്യത്തിൽ നീ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട. എന്റെ അച്ഛനെ നിനക്കറിയാമോ, മരിക്കാൻ കിടക്കുമ്പോ ഗംഗാതീർത്ഥം കൊണ്ട് കൊടുത്തിട്ട് ജീവൻ പിരിഞ്ഞില്ല. അവസാനം 5-10 രൂപ നോട്ട് ചുരുട്ടിക്കയറ്റി അണ്ണാക്കി തള്ളിയതിന് ശേഷമാണ് ജീവൻ പിരിഞ്ഞത്. അങ്ങനെയുള്ള എന്റെ മോനാണ് ഞാൻ. എന്നാലേ കുറിപ്പേടം ചാവുമ്പം വായിന് മാത്രമാണ് നോട്ട് കയറ്റുന്നത്. സൗകര്യമുള്ളിടത്തെല്ലാം 10 രൂപ നോട്ട് തള്ളിക്കയറ്റുന്നത്. കാര്യം പറയരുത്. എന്റെ അടുത്ത് ഫാക്ടറി നിന്റെ അളിയന്റെ ആണെന്ന് വെച്ചാൽ നീ നെഗളിക്കരുത്. മോഹൻ നിന്റെ അളിയനാണെങ്കിൽ ഞാൻ മോഹന്റെ അച്ഛന്റെ അളിയനാണ്. ബന്ധുത്വമൊക്കെ വീട്ടില് ഇവിടെ ഫാക്ടറി വന്നാണ്ടല്ലോ, അവനവന്റെ ജോലി ചെയ്തോളൂ. ആ, എന്നാ ഞാൻ കാണിച്ചുതരാം. ലില്ലിക്കുട്ടി പരിഭവിക്കണ്ട, ഞാനിതിന് വളരെ വിദ്യയായിരുന്നു, അതാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. അയ്യോ വേണ്ട, ലില്ലിക്കുട്ടി ഇങ്ങോട്ടും വേണം വന്നാൽ എന്റെ വൈഫ് ആ വീട് പറഞ്ഞാൽ സംഗതി എല്ലാം ആകെ കുഴപ്പത്തിലാവും. ചെക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഷുവർ, ഓക്കെ. എന്താ മോള? വിശേഷമൊന്നുമില്ല. നിന്റെ അളിയനാ വിനോദിനെ ഇവിടെ മാനേജറാക്കി വെച്ചിരിക്കുന്ന കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ അവന്റെ അധികാരമൊന്നും എന്റെ അടുത്ത് എടുത്തിട്ട് നമ്മളോട് പറഞ്ഞേക്കാം. അമ്മ അവനെന്തിനാ അവരോട് സംസാരിക്കാൻ പോകും? ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം. വിനോദ് ഈ കമ്പനിയുടെ മാനേജർക്ക് തുടർന്ന് പോയാൽ അധികം താമസിയാൻ കൂട്ടേണ്ടി വരും. അമ്മാവ, അമ്മാവിന്റെ വാക്കിട്ട് ഞാൻ പഴയ മാനേജറുമായി ഇങ്ങനെ പറഞ്ഞേക്കാൻ പറ്റൂ? അയ്യോ, നീ ആരെയും മാറ്റണ്ട, ഞാൻ തന്നെ ഇവിടുന്ന് പൊക്കോളാം. ആ, അതാ നല്ലത്, വേഗം പോയാട്ടെ. ഞാൻ പോവുക. അതിനു മുമ്പ് ഇവിടെ എത്ര പെമ്പിള്ളേർ വരുന്നുണ്ടെന്ന്, എത്ര പെമ്പിള്ളേർക്ക് ഇവിടുന്ന് ചെക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം തുരന്തോടും നിന്റെ അച്ഛനോടും പറഞ്ഞിട്ട് ഞാൻ പോവുക. അയ്യോ അമ്മ, അമ്മ ഇരിക്കണം ഇരിക്കണം ഇരിക്കണം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, അമ്മാവൻ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുന്നത്? ആ വിചാരം വല്ലതും നിനക്കുണ്ടോ? ആ ഉണ്ടെങ്കിൽ നീ നിന്റെ അളിയന്റെ അടുത്ത് പറഞ്ഞാലേക്ക് അവന്റെ ജാടയൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഷെൽഫിന്റെ താപ്പോലെ ഇന്നുമല്ലേ ഇയാൾ അവിടുത്തെ മാനേജറായിക്കോട്ടെ. വിനോദ്, നീ ചൂടാകുന്നു. എനിക്ക് ചൂടൊന്നുമില്ല. ആരിവിടെ ജോലിക്ക് വന്നാലും ഈ മഹാഭാവി അവരെ പറ്റി നോണ പറയും. മോഹൻ അത് കേൾക്കാത്ത താമസം അവരെ പറഞ്ഞു വിടുകയും ചെയ്യും. എനിക്കെതിരായി നിൽക്കുന്നവൻ എല്ലാം ഞാൻ ചാടി. നിന്നെയും ചാടിക്ക് വിടാ. നിന്റെ ഉമ്മാക്കിയൊന്നും നീ എന്റെ അടുത്ത് എടുക്കണ്ട. ആ താക്കോലിന് തന്നു നോക്ക്, ഞാൻ ആ കസേരനൊന്ന് പോയി ഇരുന്ന് നോക്കട്ടെ. ഞാൻ ഈ ഓഫീസ് മാനേജറോട് ഇരിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്താൽ ഇവിടെ ജോലിക്കാർക്ക് ചോറ് കൊണ്ട് വെക്കാൻ നിർത്തിയില്ലെന്ന് കണ്ടു തപ്പിപ്പോയി എടുത്തിട്ട് പോയ അമ്മാവൻ ഇതൊക്കെ ചെയ്യാൻ നാണമില്ലേ? നാണിച്ചാ ഊണ് നടക്കില്ല. എന്നാ അവരെ പോറ്റുകൊണ്ട് മുടക്കപ്പെട്ട് പോയി നിൽക്കരുത്. എത്തിയില്ല എടുത്ത് ഞാനായിട്ട് അല്ല, നാണമില്ലാത്തതുകൊണ്ട് ഇവിടെ വാലി കളിച്ചാൽ അവർ തവണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോയോ? പോയോ? അവൻ പോയി പോയി പോയി. അവന് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ വല്ല അന്ധക്കരണം കഴിഞ്ഞപ്പോൾ. നന്നായി നന്നായി. നീ എന്തിനാണ് ഈ മുഖം വീർപ്പിച്ചടിഞ്ഞിരിക്കുന്നത്? അവൾക്ക് വെച്ചോണ്ടിരിക്കുന്ന നിന്നോടാരും പറഞ്ഞു, അവളെ ക്ഷണിച്ചോണ്ട് പറഞ്ഞു അവളുടെ കാര്യമല്ല. നീ അതൊന്നും പോകണ്ട. വീട്ടിൽ പുതിയ മരുമകൾ വന്ന മരുന്ന് തലയിൽ എടുത്തുകൊണ്ട് നടക്കുന്നത്. നീ ഇപ്പൊ തുപ്പിയത് എന്റെ മുഖത്താണ്. സാരമില്ല, ഗീത എവിടെ കൊണ്ടുവന്നതിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. നീ വീട്ടിൽ ആവശ്യത്തിന് ജോലിക്കാരൻ, അവര് ചെയ്താൽ തീരാത്ത ജോലി ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. അമ്മ എന്തിനാണ് സത്യമെന്ന് അറിയാതെ അവളെ ഇവിടെ പറയുന്നത്? അമ്മ അച്ഛൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണക്കാരി പെണ്ണല്ല. അല്ലടാ, ആണെങ്കിൽ ഈ വിഷമം പിടിച്ച് ജോലിക്ക് ഇവിടെ വരില്ലായിരുന്നു. മാസം തോറും 1000 കണക്കിന് രൂപ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് അവളോട് വന്നിരിക്കുന്നത്. ഡോക്ടർമാർക്ക് കൊടുത്തില്ലേ, അതിനേക്കാൾ വലുതാണോ ഇത്? അമ്മയുടെ അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോകും. ൃന്ദാവനം സ്വർഗമാക്കിയ ശ്രീ
വിജയനും ഗീതയും തമ്മിൽ ഒരു വിവാഹ ചടങ്ങ് നടത്തും. ഇതൊരു നാടകം മാത്രമാണ്. അങ്ങനെ വിജയന്റെ കുടുംബത്തിന്റെ മനസ്സിൽ ഗീത തന്റെ ഭാര്യയാണെന്നുള്ള ഒരു വിശ്വാസം വളർത്തിയെടുക്കും. ഗീതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. തമ്പി സാറേ, ഇതൊരു അഗ്നി പരീക്ഷയാണ്. ഇതിൽ വിജയിച്ചാൽ വിജയന്റെ മാനസിക നില ക്രമേണ മാറുമെന്നാണ് എന്റെ വിശ്വാസം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എങ്കിലും എന്റെ മോന് വേണ്ടി ഞാൻ അവളോട് അപേക്ഷിക്കാം. എന്താണ് മോളെ നീ ഒന്നും ഉണ്ടാക്കുന്നത്? വിജയേട്ടന്റെ അസുഖം മാറാൻ വേണ്ടി ഞാൻ എന്ത് വേഷവും കെട്ടാം, എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം. അതെന്റെ കടമയല്ലേ? അതിനല്ലേ നിങ്ങൾ എനിക്ക് പണം തരുന്നത്? അയ്യോ, അത് മാത്രം പറയരുത്. നിന്റെ ത്യാഗത്തിന് ഞങ്ങൾ തരുന്ന പ്രതിഫലം വെറും തുച്ഛം കുഞ്ഞെ. മോനെ, ഇനി അങ്ങോട്ട് അവന്റെ ഭാര്യയ്ക്ക് ചോദിച്ച വേഷങ്ങളിൽ അങ്ങനെ വേണം നീ അവനെ ശുശ്രൂഷിക്കാൻ. എന്നാ മോളെ, നാളെ രാവിലെ തന്നെ നീ കുളിച്ചൊരുങ്ങി വിവാഹത്തിന് തയ്യാറായിക്കൊള്ളു. ഇനിയല്ലേ കഥ ആരംഭിക്കുന്നത്?
മത്തായി അവർത്തെ ചാണ തീരെ മോശമാണെന്ന് ഞാൻ അടിച്ചു വിട്ടു. കുട്ടപ്പൻ പറഞ്ഞു ഒന്നാം തരമാണെന്ന്. ഞങ്ങൾ തർക്കമായി. അവസാനം മത്തായിയുടെ ചാണയ്ക്ക് വെച്ച കത്തിയുടെ യോഗ്യത തെളിയിക്കാൻ വേണ്ടി എന്നെ പിടിച്ചിരുന്ന് സേവ് ചെയ്തു. ഞാൻ കാശി കൊടുത്തില്ല. അത് ശരി. അതെ പോയ വിവരം എന്തായി? അവിടെ കല്യാണമില്ല. അവിടെ നടന്നത് അഭിനയ കല്യാണമാ. അതും അവസാനിച്ചത് അടികളേക്കല്ല. കിറുക്കിനെ കൊണ്ട് ആരെങ്കിലും പെണ്ണ് കെട്ടി. നിങ്ങൾ ആ വീട് വരെ പോയിട്ട് പൂർണ്ണ വിവരം അറിഞ്ഞിട്ട് വരാഞ്ഞതെന്താ? ഞാൻ ഗേറ്റ് വരെ ചെന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഗേറ്റ് വരെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് സത്യമില്ലാത്ത കല്യാണമാണ്. പിന്നെ ഞാൻ അകത്തോട്ട് ചെന്നിട്ട് എന്താ കാര്യം? വല്ലാതെ വിഷമം വല്ലതുണ്ടായി. ഇവിടൊന്നുമില്ല. കല്യാണത്തിന് പോയതുകൊണ്ട് ഇവിടെ ഒന്നും വെക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെന്താ വിളിച്ചു? ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി വന്നിട്ട് കഴിച്ചു. കാപ്പി കുടിച്ചാട്ടോ കുഞ്ഞെ. ചകരപ്പിലെ എന്താ കുഞ്ഞെ? വിജയത്തിന് വല്ല ആഹാരം കൊടുത്തോ. ആര് കൊണ്ട് കൊടുക്കാനാ? എനിക്ക് പേടിയാ. ഞാൻ അതിനകത്ത് പോവില്ല. എന്നെ കൈ കിട്ടിയ കൊന്നു കളയും. വിജയത്തിന് ഈ അസുഖം എങ്ങനെയാ വന്നത്? ഞാൻ പറയാം കുഞ്ഞെ. കൊച്ചങ്ങനിരുന്ന പാട്ടുകൾ പാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് കവിത. അവൾ കൊച്ചങ്ങനിന്റെ ജീവനായിരുന്നു. രണ്ടുപേരും കൂടി ഒരു കവി സമ്മേളനത്തിന് പോയിരുന്നു. നമുക്ക് കഴിഞ്ഞ രാത്രി വണ്ടിക്ക് മടങ്ങാൻ വേണ്ടി വരുന്നതായിരുന്നു. ഇത്തവണ കവി സമ്മേളനത്തിന് വന്നിട്ട് ദിവസങ്ങൾ കടന്നുപോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. കവിത എപ്പോഴും എന്റെ അടുത്തുണ്ടെങ്കിൽ യുഗങ്ങൾ കടന്നു പോകുന്നത് പോലും ഞാൻ. സാറിന്റെ ഫോട്ടോയും പേരൊക്കെ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഇന്നത്തെ കവിതാ മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയതിന്റെ പടമാണ്. എല്ലാം ഞാൻ വായിച്ചു സാറേ. അമ്മ ഇന്ന് രാത്രി 11 മണിക്കുള്ള ബസ്സിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മാനേജറോട് പറയും. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല സാറേ. എന്നാലും നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ശരി. മഴ പെയ്തേക്കാൻ തോന്നുന്നു. ഓ മഴയൊന്നും പെയ്യാൻ പോലും. ഇനിയിപ്പോ നാളെ മുതൽ വിജയേട്ടന് സ്വീകരണത്തിന്റെ ബഹളമായി. ഒന്ന് സംസാരിക്കാൻ പോലും കണ്ടുകിട്ടില്ല. അതെന്താ? ഞാൻ ഏത് സ്വീകരണത്തിന് പോയാലും കവിതയെ കൂടി കൊണ്ടുപോകാറില്ലേ? ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ട്. എങ്കിലും പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ അതൊരു സ്വാതന്ത്ര്യക്കുറവാണ് വിജയേട്ട. ഈ സ്വീകരണങ്ങൾക്കൊക്കെ കാരണം നീയല്ലേ? ഞാനോ? ഞാനാണോ കവിത എഴുതി സമ്മാനം നേടിയത്? കവിത എഴുതിയത് ഞാൻ തന്നെ. പക്ഷേ അത് മനോഹരമായി സദസ്സിന്റെ മുമ്പിൽ പാടിക്കേൽപ്പിച്ചത് നീയല്ലേ? അതുകൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. അപ്പോൾ ആ സമ്മാനം എനിക്കാണ് തരേണ്ടത്. കവിതയ്ക്ക് സമ്മാനമായി ഞാൻ ഇന്നെ തന്നെ തന്നിരിക്കയില്ലേ? കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയേണ്ടവരാണ്. പക്ഷേ വീണ്ടും ഇതാ നമ്മൾ കണ്ടുമുട്ടി. എന്റെ കവിത പാടാൻ മാത്രമല്ല എനിക്ക് കവിത എഴുതാനുള്ള പ്രചോദനം നൽകിയതും കവിതയാണ്. അതുകൊണ്ട് ഇതാ. ഇതെന്തിനാ വിജയേട്ടാ? ഇത് രഹസ്യമായി ഇപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ അണിയിക്കുകയാണ്. നാട്ടിൽ ചെന്ന ശേഷം എല്ലാവരുടെയും മുമ്പിടിച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താളി ഇട്ടു. എന്താ ഭയന്നു പോയത്? നമ്മുടെ വിവാഹത്തിന് പ്രകൃതിദേവി പൂത്തിരി കൊളുത്തി നമ്മൾ അനുഗ്രഹിക്കുകയാണ്. കവിത അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട്. പറ്റില്ല, എനിക്കിപ്പോ തന്നെ വേണം. കവിത എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഓഹോ, ശരി, ചങ്കരപ്പിളിച്ചിട്ടും പോയിക്കുള്ളൂ. അതെ, ഇപ്പോഴത്തെ എന്റെ പേര് ഗീതയാണ്. ഗീതയോ?
കഴിഞ്ഞ ജന്മത്തിൽ എന്റെ പേര് കവിതയായിരുന്നു. അതെ, പക്ഷേ വിജയത്തിന് വേണ്ടി കവിത വീണ്ടും ജനിച്ചു. അതാണ് ഞാൻ കവിതയെ. ഗീത എന്ന് വിളിക്കൂ. കവിതയുടെ പുനർജന്മമാണ് ഗീത. വേണ്ട വേണ്ട, വിജയേട്ടൻ എന്നോട് ഒരു സ്നേഹവുമില്ല. അയ്യോ ഗീതേ, നീ എന്റെ പ്രാണനാണ്. എന്നിട്ടാണോ എന്റെ കഴുത്ത് താലി കെട്ടാൻ എണീറ്റ് ഓടിയത്? അപ്പൊ എനിക്ക് നിന്നെ മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ താലി ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ആരാണെന്ന് അറിയാമോ? ഓ അറിയാം. ആരാ? എന്റെ ഭാര്യ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാമോ? അനുസരിക്കാം, പക്ഷേ നീ എന്നെ വിട്ടിട്ടു. ഏ ഇല്ല, വിജയത്തിനെ വിട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തും പോവില്ല. നിങ്ങൾ എല്ലാവരും ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഇതെന്റെ അളിയന്റെ ഫാക്ടറിയാ, ഞാനാണ് ഇവിടുത്തെ എല്ലാം. ഞാൻ വിചാരിച്ചാലേ നടക്കൂ. ആകെ ഒരു ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി ഉള്ളൂ, അത് ഞാൻ കൊച്ചിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കാം. താങ്ക്സ് ഒന്നും വേണ്ട, കാശ് വല്ലതും ഉണ്ടോ കൈവശം? ആകെപ്പാട് 15 രൂപയേ ഉള്ളൂ വണ്ടിക്കൂലിക്കുള്ളതാ. ഉദ്യോഗം കിട്ടിയ പിന്നെ എന്തിനാ വണ്ടിക്കൂലി? എറിഞ്ഞെടുത്തോ എടുത്തോ. പിന്നെ ആ തൊട്ടടുത്തേക്കുന്ന ആ ചപ്പി മൂക്കി ഉണ്ടല്ലോ, അവളെ ഇനി പറഞ്ഞേക്കേ, ഉദ്യോഗം ഇല്ലാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ആ എളുപ്പം ചെല്ലു. എന്താ പേര്? നല്ല പേര്. ആകെ ഒരു വേക്കൻസി ഉള്ളത് നളിനിക്ക് വേണ്ടി ഞാൻ ഇവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കാം. മറ്റേ പെണ്ണ് വന്ന് ഇവിടെ കിടന്ന് തെണ്ടാടി, പക്ഷെ നളിനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസി അവൾക്ക് കൊടുക്കാൻ ഒക്കോ? കാശ് വല്ലതും ഉണ്ടോ കൈവശം? എന്റെ കയ്യിൽ ഒന്നുമില്ല. അയ്യോ, എന്താ ആലോചിച്ചെടുത്തോ, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് പണയാൻ പറ്റിയ കാശുണ്ടാക്കും. വേഗം പോയ റെഞ്ചിലിരുന്നു, അടുത്തിരിക്കുന്ന ആ സുന്ദരി കോലയുണ്ടല്ലോ, അവളോട് ഇനി വരാൻ പറ. ഞാൻ ഉദ്യോഗം ഇല്ലെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചേക്കാം, എളുപ്പത്തില്ല. ആകെ ഒരേ ഒരു വേക്കൻസി ഉള്ളൂ, അത് ഞാൻ കൊച്ചിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കാം. യോഗ്യതയുണ്ട്, എനിക്ക് കിട്ടും. യോഗ്യത മാത്രം പോരാ, ചെറുപ്പം പാവം കൂടെ ഇറക്കണം. എങ്ങോട്ടാകണ്ടത്? ഒരു നിർണയിച്ചാൽ മതി, ഞാൻ വഹിച്ചിട്ട് വരാം. അയ്യോ, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ വഹിച്ച് എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇന്റർവ്യൂ ജയിച്ച എനിക്ക് ജോലി തന്നാ മതി. കൈക്കൂലി വാങ്ങിച്ചിരിക്കാണ്, ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു വേക്കൻസി അല്ലോ. ഒരു പെൺകുട്ടി കുറുപ്പ് സാറിന് വേണ്ടിക്കാഞ്ഞു സാർ, കൈക്കൂലി കൊടുത്തുള്ള ജോലി അവർക്ക് വേണ്ടാന്ന്. അവളെ തന്നെ ഞാൻ വിളിക്കരുത്. എന്താ പേര്? ഡെയ്സി. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ? പലരും വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഇവിടെ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ ജയിച്ചാർക്കും ധൈര്യമുണ്ട്? അത് നടത്തി നോക്കിയാലേ അറിയാം. വെരി ഗുഡ്. എന്തെല്ലാം ഇവിടെ പരീക്ഷ യോഗ്യത? PUC-യും ടൈപ്പ് ടൈപ്പും ഷോർട്ട് ഹാൻഡ് ഹയറും പാസ്സായിട്ടുണ്ട്. അതല്ലേ ചോദിച്ചത്, വിശേഷ വിധിയായിട്ട് പല യോഗ്യതകളും ഉണ്ടോ? ഈ കാണുന്ന യോഗ്യതകളൊക്കെ ഉള്ളൂ. അതല്ല, വല്ല കർണാറ്റിക് മ്യൂസിക്കോ ഡാൻസോ കഥകളിയോ? ഗുസ്തി അറിയാം. ഗുസ്തിയോ? അതെ, ഇലക്ട്രിക് ഗോൺസാലോസ് എന്ന് പറയുന്ന ഫൈൽമാന്റെ മകളാണ് ഞാൻ. ഓ, അപ്പൊ ഇലക്ട്രിക് ഗോൺസാലോസ് ഫൈൽമാന്റെ മകളായ സ്ത്രീക്ക് ബാറ്ററി ആയിരിക്കും ആഹാരം.
ഇതാണോ സാർ ഇന്റർവ്യൂ? ഇല്ലല്ലല്ല, ഇന്റർവ്യൂ ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ ബാക്കി പെൺകുട്ടികളെ ഞാൻ വരാൻ പറയൂ. അച്ഛന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ? ഗോൺസാൽവസ്. സച്ച് എ ഫെമിലിയർ നെയിം ഫോർ മീ. ഗോൺസാൽവസ്, GULZMORG. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഒരു പിയുസി ആണ്. ശരി, ദേശീയ ഞാൻ ഇവിടെ നിയമിച്ചിരിക്കുന്നു, നിങ്ങൾക്കെല്ലാം പോകാം. ഇവിടെ നിയമിക്കാൻ അധികാരപ്പെട്ടവൻ ഞാനാണ്, നിങ്ങൾക്ക് പോകാം. ഈ 25 രൂപയാ 15 രൂപയാ മാല എന്റെ പൊന്നു പെങ്ങന്മാര് പോയിട്ട് വാക്കല്ലേ. ഞാൻ വീട്ടിലേക്ക് ഒരു കത്തെഴുതുകയായിരുന്നു. ഇന്നലെ പാടിയ പാട്ട് എനിക്കൊന്ന് എഴുതി തരാം. എഴുതിത്തരുന്നത് മാത്രമല്ല, പഠിപ്പിച്ചും തരാം. ചേച്ചിയെ പോലെ എനിക്ക് പാടാൻ പറ്റില്ല, തീർച്ചയായും പറ്റും. ശ്രമിച്ചാലേ റാണി ചേച്ചിയേക്കാൾ നല്ല പാട്ടുകാരിയാവും. അവളോട് ചേർന്നാലേ വേറെ പലരും പഠിക്കാം. ചേച്ചി ചേച്ചിയോ? ആരാണിന്റെ ചേച്ചി? ആരാണിന്റെ ചേച്ചി? നിന്നെ എന്തിനു പറയുന്നു? ഇവിടെ ഒരു തലയാളോ നിന്റെ അടുത്ത് മടി നിർത്തിരിക്കേണ്ടി. എങ്ങാണ്ടോ കിടന്ന പഴയകട്ടവരെല്ലാം വീട്ടിൽ വിളിച്ചു കയറ്റി ഈ വീട് നശിപ്പിച്ചു. എന്റെ പൊന്നു സഹോദരി, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, എന്നോട് ഇത്ര ക്രൂരമായി സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് എന്താണ് തെറ്റ് ചെയ്തത്? ശരി അടി അടി, നിന്റെ കീഴ്വാറാണോ എനിക്ക് കേൾക്കണ്ട. കിട്ടുന്ന സമയം കൊണ്ട് നാല് കാക്കുണ്ടാക്കി മര്യാദ കൊടുന്ന് പൊയ്ക്കോണം. ഇവിടെ ഒന്ന് രണ്ട് ആണുങ്ങളുള്ളതാണ്, അവരെ വല്ലതും വല വീശാൻ നോക്കിയാലുണ്ടല്ലോ. നിന്റെ ജീവനോടെ നീ ഇവിടുന്ന് പോവില്ല. ഒരു പാട്ടാണ് മറ്റുള്ളവർ എന്റെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവിനേക്കാൾ എത്രയോ നിസ്സാരമാണിത്. എനിക്ക് മാപ്പ് തരുകയേ, എന്നോട് ക്ഷമിച്ചോന്ന് പറയുകയേ. ചേട്ടാ, വിജയേട്ടൻ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. നോക്കൂ, എന്നോട് ഇത്രയും സ്നേഹമുള്ള വിജയേട്ടൻ എന്തിനാ വീണ്ടും അനുസരണക്കേട് കാണിച്ചത്? ഞാൻ ഗീതയെ നോക്കിയിരുന്നിട്ട് കാണാഞ്ഞിട്ടാണ് എല്ലാം തല്ലിപ്പൊട്ടിച്ചത്. ഓഹോ, വീണ്ടും എന്തെങ്കിലും തല്ലിപ്പൊട്ടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. അയ്യോ ഗീത, നീ പോകരുത്. ഞാൻ പറയുന്ന പോലെ കേൾക്കുമോ? കേൾക്കാം. ഇനി എന്തെങ്കിലും സാധനം എറിഞ്ഞുടയ്ക്കുമോ? ഇല്ല. ഇതാ നോക്കൂ, ഈ മുറി എത്ര വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത്. എല്ലാം അടുക്കി വെച്ചാൽ എത്ര ഭംഗിയായിരിക്കും. നമുക്ക് അടുക്കി വെക്കാം. എടുത്തു വെക്ക്. അങ്ങനെ വെരി ഗുഡ്. ആ
മിടുക്ക് നോക്കൂ ഇപ്പോൾ ഈ മുറി എത്ര ഭംഗിയായിരിക്കുന്നു ഇനി ഒരിക്കലും ഇത് താറുമാറാക്കരുത് ശരി നേരം വളരെയായി കിടന്നുറങ്ങിക്കൊള്ളൂ അയ്യോ എനിക്ക് ഉറങ്ങണ്ട അതെന്താ ഉറക്കം വരില്ല ഉറങ്ങിയാലേ മനസ്സും ശരീരവും സുഖമായിരിക്കും എല്ലാ ജീവജാലങ്ങളും എന്നും രാത്രിയിൽ ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ വിജയത്തിന് ഉറങ്ങണ്ടേ ഞാൻ ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി അതെന്താ കിടന്ന് കണ്ണടയ്ക്കുമ്പോ എനിക്ക് പേടിയാവും ഒന്നും പേടിക്കാതെ കിടന്ന് ഉറങ്ങിയാട്ടെ വരൂ ഞാൻ അടുത്ത് തന്നെ ഇരിക്കാം ഇതൊരു പാട്ട് പാടിത്തരുമോ ഓഹോ പാടാമല്ലോ എങ്കിൽ ഞാൻ ഉറങ്ങാം ശരി കണ്ണടച്ച് ഉറങ്ങിയാട്ടെ
ഇപ്പോ ഈ ഓഫീസിൽ പ്രത്യേക ഐശ്വര്യമായി. അതെന്താ? ജയ്സി കസരമേ ഇരിക്കുന്നു കാണുന്നു തന്നെ ഒരു കർപ്പൂര ലേവനം പോലെയല്ലേ. ജയ്സിയുടെ ഉദ്യോഗം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഞാൻ മോഹന്റെ അടുത്ത് എന്തുമാത്രം ശുപാർശ ചെയ്തെന്നൊന്നും അറിയാമോ? ഓ എനിക്കറിയാം. പിന്നെ ആ വിനോദൻ ഇവിടുത്തെ മാനേജരാണെങ്കിലും അവനായിട്ട് കൂടുതൽ കൊഞ്ചാനും കൊടിയാനൊന്നും പോരുത്. ആള് മഹാറേ. ഇവിടെ വരുന്നവരെ കേഷണി പറഞ്ഞു ഓടിക്കുന്നത് കുറുകർണാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അവൻ പറഞ്ഞായിരിക്കല്ലേ. ഇപ്പൊ ആരാ ഏഷ്യ പറയുന്ന അവനോ ഞാനും. ആരെന്ത് പറഞ്ഞു പോട്ടെ. ദേ ഇതിനകത്തെ ഇഷ്ടം പോലെ തുക എഴുതിക്കും. ഇതെന്താ? ഇതെന്റെ ഷഷ്ടിപൂർത്തി പിരിവാ. എത്ര തുക വേണം? ഇവിടെ ഉള്ള ജോലിക്കാരിൽ നിന്ന് പണം പിരിക്കുന്നതായിട്ട് ഒരു പരാതി ഉണ്ട്. എന്റെ ഷഷ്ടിപൂർത്തി പിരിവ് നടത്തുന്ന ആർക്കാ ചെയ്യാം? സദ്യ ഒന്നുമില്ല, ഈ സംഭാവന പിരിവേ ഉള്ളൂ. അതൊക്കെ എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിക്കും. ഏ മനുഷ്യ, തനിക്ക് 45 വയസ്സേ ഉള്ളൂ. ഇന്നലെയല്ലേ എന്നോട് പറഞ്ഞത്? വയസ്സ് 45 ഉള്ളൂ, പക്ഷെ ചട്ടുകൂർത്തി ഞാൻ ഇച്ചിരി നേരത്തെ നടത്തുക. മാനാവടിയും കൂടി ഇച്ചിരി നേരത്തെ നടത്തിക്കോ. അതെ, രണ്ട് കാര്യം കൂടി വലിയ ചിലവരങ്ങ് നടക്കുമല്ലോ. അതൊക്കെ പിരിഞ്ഞു കിട്ടുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാൻ തീരുമാനിക്കണ്ട. വിനോദ, നിനക്ക് എന്നോട് ഭയങ്കര അസൂയാണെന്ന് എനിക്കറിയാം. ഈ ആഫീസ് വെച്ച് പിരിക്കുന്നതിനെ നിനക്ക് എതിർക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ ഗേറ്റിക്ക് നിന്ന് പിരിച്ചോളാം. പിരിയേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇയാളെ ഒരു പാഠം എടുക്കും. ആ നാളെ നമ്മുടെ വിജയന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഈ ഓഫീസിലുള്ള എല്ലാ ആളുകളെയും ക്ഷണിച്ചോണ്ട് വരുന്ന സംവിധാനം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുന്നില്ല സാർ. സാറോ എന്നെ വിളിക്കണ്ട. പിന്നെ പിന്നെ ചേട്ടാ വിളിച്ചാ മതി. വിളി ചേട്ടാ, വിളി ചേട്ടാ, ഒന്ന് വിളി, ഒന്ന് വിളിക്കുന്നു ചേട്ടാ. ചേട്ടാ, എന്തായി കാണിക്കുന്നത്? ആ ചോക്ക് ദൂരത്തല താടിയും മുടിയും വളർന്നിട്ട് എന്തൊരു വൃത്തിയായിരിക്കുന്നു. അയ്യോ, എനിക്കിതാണ് ഇഷ്ടം. അയ്യേ, നമുക്ക് മുടി വെട്ടിക്കണം, ഷേവ് ചെയ്യണം, കുളിക്കണം. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ആരാണെന്നറിയാമോ? ഭാര്യ. ഭാര്യ പറയുന്ന പോലെ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ചേട്ടൻ എല്ലാം മറന്നുപോയല്ലേ. നോക്കൂ, ഈ ചേട്ടൻ ഇപ്പൊ എത്ര സുന്ദരനായിരിക്കുന്നു. ഞാനോ? ഗീതയാണ് സുന്ദരി. പിന്നൊരു കാര്യം, അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് പലരും വരും. അവിടെ മുമ്പിൽ വിജയേട്ടൻ നല്ലപോലെ പെരുമാറണം. ഗീത എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നാ മതി. അടുത്ത് തന്നെ ഇരിക്കാം. വന്നാട്ടെ. ധൈര്യമേ വന്നാട്ടെ. എല്ലാരും വന്നോ? എനിക്കിപ്പോ എത്ര സന്തോഷമാണെന്ന് അറിയാമോ? വിനോദ്, നീയും വന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ വന്നത്. വിനോദ് ചേട്ടത്തിയുടെ ബ്രദർ അല്ല കുറുപ്പമ്മാവനും വന്നു. കുറുപ്പമ്മാവൻ വിഷമാണ് എന്ന് പറയാതെ വിനോദ, ഞാനും വിജയനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ വരണമെന്ന് ഉദ്ദേശിച്ചതാ. ശരിയാ ശരിയാ, ഇന്നലെ വരായിരുന്നതാ. പിന്നെ സദ്യയും പാർട്ടിയൊക്കെ ഇന്ന് ആയതുകൊണ്ട് ഇന്ന് വന്നേ ഉള്ളൂ. അത് നീ എന്നോട് ചേച്ചി ഇരുത്തിയതാണല്ലോടാ. അല്ല, ഉറുപ്പ് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ. എല്ലാരും ഇരിക്കും. വരൂ ഗീത, ഇവിടെ ഇരിക്കൂ. വരൂ ഗീത, വരൂ. കണ്ടോ ആ പേകെട്ടവൻ കയറിയിരിക്കുന്ന സ്ഥലം? കണ്ടോ ഈ അധികാര കൂട്ടത്തിൽ വന്നിരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇന്നൊരു നല്ല ദിവസമല്ലേ, അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, എന്ത് നഷ്ടമാകാൻ? അമ്മേ, അത്ര വലിയ സ്ഥിതി സമത്വമൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മാന്യന്മാരാണ്. അവരുടെ കൂടെ ഇവൾ വന്നിരിക്കുന്നത് അവരെ അപമാനിക്കുകയാണ്. ഏയ്, പോകൂടില്ല. ഇതിനിടയിൽ അപശബ്ദം ഉണ്ടാക്കണ്ടായിരുന്നു. വിനോദ്, നിനക്ക് ഇവിടെ അറിയില്ല. കുടുംബത്തിൽ കയറാൻ കൊള്ളാത്തവളാണിത്. എന്താണ് കാണിക്കുന്നത്? ഇതിനെ വിളിക്കും, ഇവിടെ വന്നിരിക്കാൻ പറയൂ, ഇല്ലെങ്കിൽ
വിജയത്തിന്റെ മനസ്സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടെ കടന്നു വന്നത്. നിങ്ങൾ എനിക്ക് വീട്ടിൽ കൽപ്പിച്ചിരിക്കുന്ന വിലക്കുകളൊന്നും ഞാൻ അപ്പോൾ ഓർമ്മിച്ചില്ല. മോഹൻ സാർ, പണവും പദവിയും മോഹിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളിൽ പലരുടെയും പാട്ടും തുപ്പും തെറിയും കേട്ട് സഹിച്ച് ഞാനിവിടെ കഴിയുന്നത് എന്റെ കടമ നിറവേറ്റാനാണ്. നിങ്ങളും അമ്മയും ഭാര്യയും പെങ്ങളും ഉള്ളവനല്ലേ? ഒരു പാപവും ചെയ്യാത്ത എന്റെ പ്രാണനെ കുത്തി തിളക്കരുത്. ദൈവം നിങ്ങളോട് പകരം ചോദിച്ചുകൊള്ളും. മരുഭൂമിയിൽ വന്ന മാധവമേനി മടങ്ങിപ്പോവുകയോ? മന്ദസ്മിതത്താലൻ കണ്ണുനീരൊപ്പിയ നീയും മരീചികയോ? നീ മടങ്ങിപ്പോവുകയോ? മരുഭൂമിയിൽ വന്ന മാധവമേനി മടങ്ങിപ്പോവുകയോ? മന്ദസ്മിതത്താലൻ കണ്ണുനീരൊപ്പിയ നീയും മരീചികയോ? നീ മടങ്ങിപ്പോവുകയോ? അറിയാതിലും പൈതൽ തെറ്റു ചെയ്തിടുകിൽ അമ്മ പിണങ്ങിയിടുമോ? അറിയാതിലും പൈതൽ തെറ്റു ചെയ്തിടുകിൽ അമ്മ പിണങ്ങിയിടുമോ? ചിറകറ്റ പൈങ്കിളിതൻ പൂവൽ മുട്ടിയാൽ ചില്ലയുണങ്ങിടുമോ? പൂമരത്തില്ലയുണങ്ങിടുമോ? മരുഭൂമിയിൽ വന്ന മാധവമേനി മടങ്ങിപ്പോകയോ? മന്ദസ്മിതത്താലൻ കണ്ണുനീരൊപ്പിയ നീയും മരീചികയോ? നീ മടങ്ങിപ്പോവുകയോ? Thank you.
അടിച്ചെങ്കിലും ഇതോ ഞാന് ഗീതയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഹലുവ. ഇത് കഴിക്കൂ ഗീത. എനിക്കൊന്നും വേണ്ട, വിജയത്തിന്റെ സ്നേഹം മാത്രം മതി. ഗീതേ ഞാൻ എന്റെ കഷ്ടകാലത്തിന് ചെന്നിരുന്നു വിജയന്റെ അടുത്തായിരുന്നു. പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവന് പൊട്ടിറങ്ങി. അതും പറയാം, പാർട്ടിക്ക് ലഡുവും അലുവയും ജിലേബിയും എല്ലാം ഉണ്ടായിരുന്നു. തലയ്ക്ക് സ്ഥിരമില്ലാത്ത എന്റെ അടുത്തിരുന്നാൽ അവന്റെ പ്ലേറ്റിലും കൂടെ എടുത്ത് തിന്നാലോ എന്ന് കരുതിയിരുന്നതാ. എന്നിട്ട് പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോ അവന് ഭ്രാന്തിളകി. ആ പ്ലേറ്റ് എടുത്ത് എന്റെ മുഖത്ത് ഓരോ രണ്ടു ദിവസം അലുവ എന്റെ മൂക്കിൽ കയറി. വെച്ച് കെട്ടാന്ന് എടുത്ത് ഡാക്ടറെ ചോദിച്ചു, അത് എടുത്ത് കളയട്ടോന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വായിക്കൂടെ എടുത്ത് തിന്നോളാന്ന് പറഞ്ഞു. അയ്യോ, അച്ഛന്റെ മുഖത്ത് ഒത്തിരി മുറി ഉണ്ടല്ലോ. ഭ്രാന്തന്റെ അടിയല്ലേ മോളെ, മുറിയാതിരിക്കുവോ? വേറെ ഒരു ചെറിയ അവസ്ഥ അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. പാൽപ്പായസം വച്ചിരുന്നത് അലുവിനിയും തവറയല്ല. ആദ്യത്തെ അടിയോട് കൂടി തന്നെ ഒരു തവറ വായിക്കൂടെ അകത്ത് കയറി. എന്നെങ്കിലും അവ വെളിയിൽ വരുമല്ലോ, വന്ന് നമുക്ക് ചവിട്ടി തേച്ച് കഴുകിയെടുക്കാം. അമ്മേ, ഗുരുവായൂരപ്പാ. അയ്യോ ഗീത, ഗീത പോകരുത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഗീത പോകരുത്. ചേട്ടാ, ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണോ? എനിക്ക് മിന്നൽ കാണുമ്പോ പേടിയാ, അതുകൊണ്ടാ ഗീത പോകരുതെന്ന് പറയുന്നത്. ഇടിയും മിന്നലും കണ്ടിട്ട് എന്നും ഭയപ്പെട്ടാലോ? ചേട്ടാ നോക്ക്, ദൈവം ആകാശത്ത് പൂത്തിരി കത്തിക്കുന്നതാണ് മിന്നൽ. ആ ചേട്ടൻ പേടിക്കാതെ കണ്ണടച്ച് ഉറങ്ങിക്കും. ഗീത പോകുമോ? ഏയ് ഇല്ല, ചേട്ടൻ ഉറങ്ങുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം.
മനുഷ്യൻ ചിലപ്പോൾ തിരുത്താനാവാത്ത തെറ്റ് ചെയ്തു പോകും. പക്ഷേ തെറ്റ് ചെയ്ത ശേഷം അതേപ്പറ്റി ദുഃഖിച്ചിട്ട് ഫലമില്ല. വിജയത്തിന് വേണ്ടി വിലപ്പെട്ടതെല്ലാം എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. സാരമില്ല, വരൂ. കിടന്നുറങ്ങു. വിജയത്ത, ഇന്നുവരെയുള്ള എന്റെ ജീവിതത്തിൽ അപമാനവും വേദനയും മാത്രമാണ് എനിക്കുള്ള കൈമുതൽ. കരയാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് ഞാൻ. എല്ലാം ഞാൻ മറക്കുന്നു. വിജയത്തിനെങ്കിലും സമാധാനമായി ഉറങ്ങിക്കൊള്ളു. എന്തു വേണം? ഒന്ന് മയങ്ങുന്നവരെ നീ എന്റെ അരികത്തിരുന്നാൽ. പാടില്ല വിജയത്ത, പാടില്ല. ഇനി ഞാൻ ആ കട്ടിലിൽ ഇരുന്നൂടാ.
ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല എന്നെ വിശ്വസിക്കൂ ഇതേ ഞാൻ ഇവിടെ നിറങ്ങിയാൽ ആദ്യമായി എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ഒരിക്കൽ കൂടി നിന്റെ കഴുത്തിൽ താലി കെട്ടും എന്നിട്ട് നിന്റെ തോളിൽ കൈയുമിട്ട് തല ഉയർത്തിപ്പിടിച്ച് ചക്രവാളത്തിലേക്ക് ഞാൻ നടന്നു പോകും നിന്റെ മാറിൽ തലചായ്ച്ച് ഞാൻ മയങ്ങും നക്ഷത്രങ്ങൾ കണ്ണു ചുമ്മുന്ന രാത്രികൾ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പാടും ഒരിക്കലും അവസാനിക്കാത്ത പാട്ട് ത്തിക്കാട് പൂക്കും മാനം പൂങ്കിനാക്കൾ പൂത്തുലയും പൂമനം ഈ സന്ധ്യയിൽ എന്റെ ചിന്തയിൽ ഒരു പൊൻതാരകത്തിൻ്റെ നർത്തനം 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 ചെമ്പരത്തിക്കാട് പൂക്കും മാനം മാഗന്ധം പൂക്കുന്ന മകരമാസം മുന്നിൽ മാഗന്ധം അഞ്ചരി കാവ്യാമൃതം മാഗന്ധം പൂക്കുന്ന മകരമാസം മുന്നിൽ മാഗന്ധം അഞ്ചരി കാവ്യാമൃതം കാമദേവൻ എഴുതിയൊരു കവിതയൊന്നു വായിക്കാം കാമദേവൻ എഴുതിയൊരു കവിതയൊന്നു വായിക്കാൻ കാലമെനിക്കെന്നു തരും കരുമണ്ഡപം കരുമണ്ഡപം ചെമ്പരത്തി കാട് പൂക്കും മാനം മധുരയാമം മുന്നിൽ ഒരു സിന്ധു ഭൈരവി ഗാനാമൃതം പിന്തോളമൊഴുകുന്ന മധുരയാമം മുന്നിൽ ഒരു സിന്ധു ഭൈരവി ഗാനാമൃതം പ്രേമദേവരചനയാം ഈ ഗാനമൊന്നു പാടുവാ പ്രേമദേവരചനയാം ഈ ഗാനമൊന്നു പാടുവാൻ പ്രകൃതി എനിക്കെന്നു തരും സ്വരമണ്ഡപം സ്വരമണ്ഡപം ചെമ്പരത്തി കാട് പൂക്കും മാനം പൂങ്കിനാക്കൾ പൂത്തുലയും പൂമനം ഈ സന്ധ്യയിൽ എന്റെ ചിന്തയിൽ ഒരു പൊൻതാരകത്തിൻ്റെ നർത്തനം 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 ചെമ്പരത്തി കാട് പൂക്കും മാനം Thank you.
നീ അടുത്തുള്ളപ്പോ എനിക്ക് ഒരു പേടിയില്ല. റാണി, ഞാനിവിടെ വരുന്നത് മോഹനെയും വിജയനെയും ഒന്നും കാണാനല്ല, എന്റെ റാണിയെ കാണാനാ. വേണ്ട വേണ്ട, എന്നെ സിനിമയിൽ ചേർക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. കിണങ്ങാതെ നിന്നെ ഞാൻ സിനിമയിൽ ചേർക്കും, ഈ ലോകത്തിൽ ഏറ്റവും വലിയ നടിയാക്കും. അല്പം കൂടെ കാത്തിരിക്കണം. അതെനിക്കറിഞ്ഞൂടെ റാണി, നിനക്കെന്നോട് ഇഷ്ടമാണ്. നിൽക്കും, നീ ഇതിനാണ് ഇവിടെ വരുന്നതല്ലേ? നീ എന്റെ ജീവിതം നശിപ്പിച്ചവനാണ്. റാണി ഒന്നും അറിയാത്ത ഒരു പാവമാണ്. ദയവായി അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇനി വേറെ നീ ഇവിടെ വരരുത്. വന്നാ നീ എന്ത് ചെയ്യും? നീ വീട്ടിലെ അമ്മച്ചനും കണയണ്ട. ആവശ്യം കഴിയുമ്പോൾ അവർ നിന്നെ കവർ വളർത്ത് പുറത്തു തള്ളും. അത് ഞാൻ നോക്കിക്കോളാം. ആ എന്നാ ഇത് ഞാനും നോക്കിക്കോളാം. നിനക്ക് നീ റാണിയെ കാണാൻ പോലും കഴിയില്ല. സുധാകരൻ നിനക്കറിയാമല്ലോ, ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ആയിരം റാണിമാരുടെ കൂടെ വരും. പക്ഷെ അനാവശ്യമായിട്ട് നീ എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ നീ അതിന്റെ ഫലം അനുഭവിക്കും. റാണി, നീ മേലാൽ സുധാകരനുമായിട്ട് സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്താ? അവൻ നല്ലവനല്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. റാണി, അവനെ വിശ്വസിക്കരുത്. അവൻ ചീത്തയാണ്. ഒട്ടും വഴിതെറ്റാത്ത ആളാ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. എന്താ വിജയേട്ടൻ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടോ ഗീതേ, ലോകം എത്ര സുന്ദരമാണ്. എനിക്കിതൊക്കെ ഒന്ന് പോയി കാണണം. ഗീത എന്നെ പുറത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ? എന്താ ഗീതേ നീ ഒന്നും മിണ്ടാത്തത്? എന്നെ കൂട്ടിക്കൊണ്ടു പോവില്ലേ? കൂട്ടിക്കൊണ്ടു പോകാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഗീത വരച്ച വരയ്ക്ക് അപ്പുറം ഞാൻ പോവില്ല. തീർച്ചയാണോ? തീർച്ച. ശരി, ഞാൻ അച്ഛനോട് ചോദിച്ച് അനുവാദം ആവശ്യമുണ്ടുവരാം. ചെല്ലേ ചെല്ലേ. ഇരുട്ടിൽ കൊളുത്തി വെച്ച മണി വിളക്കായിരുന്നു അവൾ തിരിയുടെ പൂക്കൾ വിൽക്കും വേദനയായിരുന്നു സ്വയമെരിഞ്ഞുള്ളി പരത്തി അമ്പലത്തിരി പോലെ മനസ്സെ സുഗന്ധമാക്കി ചന്ദനത്തിരി പോലെ അവൾ ചന്ദനത്തിരി പോലെ ഇരുട്ടിൽ കൊളുത്തി വെച്ച മണി വിളക്കായിരുന്നു അവളുടെ പുഞ്ചിരിയും പ്രാർത്ഥനയായിരുന്നു അവളുടെ ഗദഗദവും സാന്ത്വനമായിരുന്നു അമ്മയായി കാമുകിയായി തോഴിയായി അഭിനയിച്ചു പോയ തന്ത്രികളിൽ സംഗീത ശ്രുതി തുടിച്ചു ഇരുട്ടിൽ കൊളുത്തി വെച്ച മണി വിളക്കായിരുന്നു കൊടി പടര തായ്മരമാറ്റീർന്നു തകരും ശില്പം വാർക്ക ശില്പിയായിത്തീർന്നു കഥയിൽ കവിതകളിൽ ആദിനങ്ങൾ ഉരുകി കാലമാം ദേവതയോ ഹർഷബാഷ്പം തൂകി ഇരുട്ടിൽ കൊളുത്തി വെച്ച മണി വിളക്കായിരുന്നു
ഈ ചെക്കൊന്ന് പറഞ്ഞു. ബാങ്കിൽ പണമില്ലാതെ ഞാൻ എന്തിനാ ഒപ്പിടുന്നത്? എനിക്ക് ഒരു 10,000 രൂപ വേണം. 10,000 രൂപ? ഈ ആഴ്ചയിൽ തന്നെ നീ 8,000 രൂപയ്ക്കാ എന്റെ കയ്യൊപ്പ് വാങ്ങിയിരിക്കുന്നത്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഫാക്ടറി ചെലവാക്കിയിട്ടുണ്ട്. എടാ ഞാൻ അറിയാത്തതാണോടാ ഫാക്ടറിയിലെ കാര്യങ്ങൾ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം അവിടെ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ്. നിന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കുറെ നാളുകളായി അവിടെ എല്ലാം നഷ്ടത്തിലാണ് നടക്കുന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലേ? അറിയാം. പക്ഷെ അക്കൂട്ടത്തിൽ ആ സ്ഥാപനത്തിന്റെ സൽപ്പേര് കൂടി നീ നഷ്ടപ്പെട്ടു. അച്ഛൻ മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് സംസാരിക്കുന്നത്. അതെ, പ്രായപൂർത്തി വന്ന ഒരു മകനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കി വെക്കാനേക്കാൾ നിന്റെ ഇന്നത്തെ പോക്ക് ഈ കുടുംബത്തെ തന്നെ നശിപ്പിച്ചേക്കും. അച്ഛ, ഈ കുടുംബം നശിക്കുന്നെങ്കിൽ അത് ഞാൻ കാരണമായിരിക്കില്ല. ഒരു ഭ്രാന്തിന് വേണ്ടി തർക്കമില്ലാതെ പണം വാരിക്കൊരു ചെലവാക്കിയിട്ടാണ്. എടാ, വിജയന്റെ ഭ്രാന്ത് ഒരു രോഗമാണ്. അവനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. നിനക്ക് പിടിച്ചിരിക്കുന്ന ഭ്രാന്ത് ഒരു ശ്രാവമാണ്. അത് അടുത്ത തലമുറ അവരെ നശിപ്പിക്കുന്നവർ. അല്ലേ, നമ്മൾ മഹാശിഷ്ടനാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഒരു അത്യാവസ്ഥ സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് തരാൻ ഭഗവാൻ നമ്മളെ നിയോഗിച്ചത്. എന്താണ് സ്വാമി? ഭഗവതിയുടെ ഭർത്താവിന്റെ സ്ഥാപനത്തിൽ ഒരു ശത്രു പ്രവേശിച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ നശിപ്പിച്ചു. എനിക്ക് സംശയമുണ്ട് സ്വാമി. ആ കുറുപ്പം പറഞ്ഞ പരമ തെണ്ടിക്ക് ജോലി കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ. അയാളല്ല ഭഗവതി, തമാശ എന്നർത്ഥം വരുന്ന ഒരു പേരുകാരനാണ്. തമാശയോ? ണോ സ്വാമി? അയാൾ തന്നെ, ആ അഹങ്കാരി തന്നെ. അവൻ ധനാവഹരണം തുടങ്ങി പല വിക്രികളിലും ഇവിടെ നടത്തുന്നു. അവന്റെ വലം കൈയായി ഒരു ക്രിസ്ത്യാനി സ്ത്രീയുമുണ്ട്. വിനോദന്റെ ആങ്ങളെയാണ് സ്വാമി. ആരായാലും ശരി, അവനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആയുസിനും ഗ്രഹത്തിനും സ്ഥാപനങ്ങൾക്കും എല്ലാം അത്യാവശ്യം ഉണ്ടാവും. ഉടനെ തന്നെ തിരിച്ചുവിടാം. ശരി, നല്ലത്. എന്നാൽ നമ്മൾ ഇറങ്ങട്ടെ. സുമംഗലി ഇപ്പോ
തൃപ്പലി സകരവും താന്നിച്ച ദുർശീലക്കാരവും താലി സുഭദ്രവും അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്നായി കുരുമുളക കൊത്തമല്ലി കർക്കുന്ന കൃമിശത്രു കുന്തിരിക്കാൻ കണ്ടിക്കുന്ന കുളവപ്പാലേരി അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോ നിർത്തി നിർത്തി പറ അമ്മച്ചി മരുന്നുകളുടെ പേരൊന്ന് പഠിക്കട്ടെ ചൗകാരം ഗന്ധകം അഞ്ഞന ചുക്ക് ചങ്കുപടി ചാരം അത്തിരിക്കല്ല് അങ്ങാടി മരുന്നുകൾ ഞാൻ അങ്ങാടി മരുന്നുകൾ ഞാൻ അയ്യോ എന്നെ വൈകരേ ഇത്രയും കൂട്ടം മരുന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞാലേ ഓർമ്മിച്ചിരിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ നമുക്ക് ഒറ്റ മൂലിപ്രയോഗമായാലോ നഞ്ചിന് നായിക്കാഷ്ടം എന്നാണല്ലോ നായിക്കാഷ്ടം കിളക്കി അങ്ങ് കുളിപ്പിച്ചാൽ മതി ഇംഗ്ലീഷ് ഹലോ പുലിയിലെ പാടെ പുകയത്ത് കിട്ടിത്തുക്കണം കൊല പഴക്കാൻ വയ്ക്കുന്നത് പോലെ ആ അത് കൊള്ള അത് ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഞങ്ങൾ ഗുണാനെന്ന പത്രം തിലത്രം പതിത്രം ഹരേ കൃഷ്ണത്രം അവർണാകണത്രം ചരിത്രം മോളെ നിന്റെ അച്ഛൻ ഈടെയായിട്ടൊരു ചോർത്തി കിട്ടിയോ ഉണ്ടെന്നാ തോന്നുന്നത് ആ അത് ചോർച്ചാണെങ്കിൽ എത്തണോ കേട്ടോ അവരും ചൊറിച്ചിൽ അപകടകാരിയാണ് അത് നിസ്സാരമായി തള്ളിക്കളയരുത് ഏതു തരം ചൊറിച്ചിലായാലും ആദ്യമേ പ്രതിവിധി ചെയ്തില്ലെങ്കിൽ അത് മഹാരോഗമായി മാറാനിടയുണ്ട് ചൊറിച്ചിൽ നിശേഷം മാറ്റുവാൻ ഞങ്ങളുടെ സോപ്പ് ഉപയോഗിക്കുക അച്ഛനെ ദൂരം കണ്ടില്ലല്ലോ അമ്മേ ആ എവിടെങ്കിലും കുട്ടിയിരുന്ന ചൊറിയതായിരിക്കും ഇനിയിപ്പോ എന്തോ ചെയ്യോ അമ്മേ എന്തോ ചെയ്യുമെന്നോ പകർച്ചവ്യാധി അടിപണ്ടേ സൂക്ഷിക്കണം എന്റെ ഉദ്യോഗ കയറ്റ കാര്യം ഇന്ന് നടക്കുമെന്നാ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ കണ്ടത് വടിവെച്ചിട്ടിരുന്നു പറഞ്ഞാ മതി അടുത്ത മാസം നടന്നേക്കായിരിക്കും കണ്ടോ കണ്ടോ അച്ഛൻ ചൊറിങ്ങാണ്ടോന്നേ അയ്യോ നേരെ വൈദ്യം പറഞ്ഞത് സത്യമാ ഇത് പകർച്ചവ്യാധി തന്നെയാ നിങ്ങൾ എന്താ അമ്മയും മോളും കൂടെ ഒന്ന് കുശി വെച്ചിരുന്നു ഒന്നല്ലേ അച്ഛന് വല്ലാത്ത ദാഹം വെള്ളം കുടിക്കണം കാട്ടായി എനിക്കൊന്ന് കുളിക്കണം നിങ്ങൾ പറയണത്തില്ല മനുഷ്യർക്ക് കുടിക്കാനുള്ള ഞാൻ പിന്നത്തെ മൃഗമാണ് ചൊറിയുന്നത് അതെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഉടുപ്പിനുള്ളിൽ വണ്ട് കയറി ഒന്ന് ഞാനെന്താ കിറ്റക്കാരാണോ ഈ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് പകർച്ചവ്യാധിയാ പകർച്ചവ്യാധി അച്ഛ അച്ഛന്റെ ചൊറിച്ചലിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എല്ലാവർക്കും പകരുമെന്ന് പറഞ്ഞു ആര് പറഞ്ഞു അഗസ്ത്യകുളത്തിൽ നിന്ന് വന്ന ഒരച്ചമൂലി സ്വാമിയേരി അങ്ങയുടെ ശിഷ്യം കൂടെ ഗണിച്ച് പറഞ്ഞതാ എന്തോ പറഞ്ഞു ഇത് പകർച്ചവ്യാധിയാന്ന് പറഞ്ഞു ഈ രോഗം മാറണമെങ്കിൽ നായക്കാട്ടം കണക്ക് നിങ്ങളെ കുടിപ്പിക്കണമെന്നും പറഞ്ഞു അവിടെ കുടിപ്പിക്കാമോ പിന്നെ നിങ്ങൾ എടാ വിനോദ ഞാനില്ലാത്ത നേരം നോക്കി നീ ഇവിടെ വന്ന് എനിക്ക് ആപ്പ് ഒറ്റു പോയി അല്ലേ കടുവായ കിടുവ പിടിച്ചു ആ പിന്നെ ഞാൻ കണ്ടോളാം മിടുക്കി നമുക്ക് പത്ത് മണിക്കുള്ള വലിക്കാനോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സൂക്ഷിച്ച് എടുത്തോണ്ട് താഴെ വരാം ശരി ഞാൻ താഴെ വരാം റാണി നീ എവിടെ പോകുന്നു എനിക്കിഷ്ടമുള്ള അടുത്തേക്ക് ഈ രാത്രി നീ എവിടെ പോകുന്നെന്ന് എനിക്കറിയണം നിങ്ങൾ ആരത് ചോദിക്കാം ഇത് പോകരുത് റാണി വിജയേട്ടാ വിജയേട്ടാ അവർ പറഞ്ഞു പോകാം
ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു.
അതേ മാർഗമുള്ളൂ.
ബഹുമാനപ്പെട്ട തമ്പി അദ്ദേഹത്തിന്, ഞാൻ പോകും. ഒരിക്കൽ പാമെന്തെന്നറിയാതെ പാവിനി എന്ന പേര് കേട്ട ഞാൻ അങ്ങയുടെ മകനേൽപ്പിച്ച പാവഭാരം ചുമന്നുകൊണ്ടാണ് പോകുന്നത്. പണം കൊണ്ട് എന്തിനേയും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതുന്ന അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. എന്റെ പ്രാണനിലേറ്റ മുറിവ് അങ്ങ് തരുന്ന പണം കൊണ്ട് ഒരിക്കലും ഉണങ്ങുകയില്ല. അതെ, എന്റെ ജോലി പൂർത്തിയായി. വിജയൻ കുഞ്ഞിന്റെ അച്ഛനൊക്കെ മാറിയോ? മാറി. അപ്പൊ നിനക്ക് വലിയ സമ്മാനമൊക്കെ കിട്ടി കാണുമല്ലോ. അതെ അച്ഛ, വിലമതിക്കാനാവാത്ത ഒരു വലിയ സമ്മാനമാണ് എനിക്ക് കിട്ടിയത്. നാത്തൂർ എന്നോട് പരിഭവമായിരിക്കും. എന്തിന്? വിജയന്റെ അസുഖം മാറിയതോടെ എന്റെ എല്ലാ പരിഭവവും തീർന്നു. ആ പാട്ടുകാരി പെണ്ണിന്റെ കാര്യം ഓർക്കുമ്പോ മാത്രം എന്റെ മനസ്സ്. അമ്മേ, വിജയൻ കേക്ക് അവളുടെ പേര് പോലും ആരും ഇതിനകത്ത് പറയുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മോള് പോയി അടുക്കള ചെന്നെന്തായിരുന്നു? അല്ലേ, എനിക്ക് പറ്റിയ പറ്റു നോക്കണേ. ആയിരം കല്യാണാദാനം വന്നിട്ടും തുളത്തെ ഞങ്ങളെ കല്യാണം കഴിച്ച് അയക്കാതിരുന്നത് ആർക്കു വേണ്ടിയാണ്? തുളത്തേക്ക് ഒരു മംഗല്യ ഭാഗ്യം ഉണ്ടാകുന്നെങ്കിൽ അത് വിജയന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അങ്ങനെയുള്ളപ്പം ശരി വേണ്ടി ഞാൻ അവളെ മനഃപൂർവ്വം വിടാതിരിക്കുന്ന നാത്തു വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ കുശലപ്രസംഗം ചെയ്തുകൊണ്ടിരുന്നാ മതിയോ? വീട് പൂട്ടിട്ടാ വന്നിട്ടുള്ളതെന്നുള്ള ഓർമ്മയുണ്ടോ? വീട്? നിങ്ങളൊരു മനുഷ്യനാണോ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എങ്ങോട്ടും വരാൻ എന്റെ കാലാടുന്നില്ല. ഏതായാലും കുറച്ചുനാൾ കൂടിയല്ലേ ദാക്ഷായണിയും മോളും വന്നത്. നാലഞ്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. നിന്നോട്ട്, ഞാനങ്ങ് പോയേക്കാം. ഊണ് കഴിച്ചിട്ട് പോയാൽ പറയുള്ളൂ. തുളസിയോടെ അവൾ മുറിയിരുന്ന് സംസാരിക്കുന്നെന്ന് അവളെ പറഞ്ഞു വിജയന്റെ മുറിയിലോട്ട് വിട. നമ്മുടെ മോള് മുഖാന്തരം വേണം അവന്റെ സൂക്കേട് മാറിയെന്ന് വരുത്താൻ. നിങ്ങൾ വീട്ടിലോട്ട് വയ്ക്കൂ. കല്യാണ തീയതി ഉറപ്പിച്ചിട്ടേ ഈ ദാക്ഷായണ വീട്ടിലേക്കുള്ളൂ. പെണ്ണ വരുമ്പോട്ടാ പിന്നെ എന്താ നടക്കാത്തത്? നീ എന്താ അവിടെ നിന്ന് നക്ഷത്രം വന്നത്? അമ്മേ, ആവശ്യമില്ലാതെ എപ്പോഴും ഞാൻ മുറിക്കകത്ത് കയറി ചെന്നാൽ വിജയുടെ എന്തോ വിചാരിക്കും. എന്താ വിചാരിക്കും? എടി, പെൺപിള്ളാരായാലേ സമ്മർദ്ദത്തിനനുസരിച്ച് പെരുമാറാനുള്ള സാമർഥ്യം വേണം. നീ പാട്ടുപാടിയാണ് അവന്റെ കാന്ത സുഖപ്പെടുത്തിയെന്ന് അവനെ വിശ്വസിപ്പിച്ചില്ലെങ്കിലേ അവൻ വേറെ പെണ്ണിനെ കിട്ടും. അമ്മേ, എനിക്കൊരു മനസാക്ഷിയില്ലേ? അമ്മ പറഞ്ഞതുപോലെ വിജയത്തിനോട് പറഞ്ഞാൽ വിജയേട്ടൻ വിശ്വസിക്കുമോ? അയ്യോ എടി പെണ്ണെ, അവന് കിറുക്കായിരുന്നപ്പോ നടന്ന കഥയൊന്നും അവന് ഓർമ്മയില്ല. നീ ധൈര്യമായിട്ട് ചെല്ലടി. എടി ചെല്ലാന്. എന്തിനാ എപ്പോഴും ഇങ്ങനെ കവിത വായിച്ചുകൊണ്ടിരിക്കുന്നത്? കവിത എന്റെ ആത്മാവാണെന്ന് തുളസിക്ക് അറിയില്ലേ? അറിയാം. അതുപോലെ എന്റെ ആത്മാവ് വിജയേട്ടനാണെന്ന് അറിയില്ലേ? ഞാൻ എന്ത് പാടുപെട്ടാണ് വിജയേട്ടനെ ഈ നിലയിൽ മാറ്റിയെടുത്തത്? എനിക്കത് അറിയാം തുളസി. ഞാനത് ഒരിക്കലും മറക്കില്ല. തുളസി ഇപ്പൊ പോയാട്ടെ. ഇത് നല്ലൊരു കവിത. ഞാനിത് മുഴുവനും ഒന്ന് വായിച്ചു തീർത്തോട്ടെ പ്ലീസ്. അസുഖം മാറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും അടുത്തിരിക്കണമായിരുന്നു, പാട്ട് പാടണമായിരുന്നു. ഇപ്പൊ ഞാൻ വരുന്നതേ വിജയത്തിന് വെറുപ്പാണല്ലേ? ഇത് കേട്ടാൽ ഞാൻ ഇപ്പോഴും ഭ്രാന്തനായി തന്നെ കഴിയുന്നതാണ് നിനക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. വിജയേട്ടാ, എന്റെ വിജയ, നീ കിറുക്കനായിട്ടിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു നടന്നതെന്ന് നിനക്കറിയാവോ? എനിക്കൊന്നും ഓർമ്മയില്ല അമ്മായി. അയ്യോ, രാത്രിയും പകലും എവിടെ നിന്റെ കൂടെ തന്നെ കഴിയുമല്ലായിരുന്നോ? ദിവസം വന്ന് നോക്കിയപ്പോഴേ നീ എവിടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുടങ്ങും. ഞാൻ വന്ന് പിടിച്ചു മാറ്റി. നീ അന്നേരെ എന്റെ മുതുവിനിട്ടൊരു കടികടിച്ചു. ഏ, പാടിപ്പോഴും ഉണ്ട്. എനിക്ക് ഓർമ്മയില്ലായിരുന്നപ്പോ ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി. അന്ന് എവളൊരു പാട്ട് പാടി എന്റെ മോളെ. ആ പാട്ട് കേട്ടാ നീ എന്റെ മുതുവത്തെ കടിവിട്ടത്. മോളെ, തുളസി ഊണ് റെഡിയായി, എല്ലാരെയും വിളിച്ചോണ്ട് വാ. ആ മോളെ, നീ വിജയനെ വിളിച്ചോണ്ട് പോയി ചോറ് കൊടുക്ക്. കേട്ടോ കുഞ്ഞേ, നിന്റെ അസുഖമൊക്കെ മാറിയതിന് ശേഷമേ നമുക്ക് കുഞ്ഞിന്റെ അടുത്തോട്ട് വരുമ്പോഴേ ഒരു നാണമാണ്. ലക്ഷ്മി, ആ വീരയുടെ രാജ്യം നമ്മൾ എത്ര തന്നെ മറച്ചു വെച്ചാലും ചിലപ്പോൾ അത് വിജയന്റെ ചെവിയിൽ എത്തിയേക്കാം. അവന്റെ വിവാഹം ഉടനെ നടത്തണം.
എങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. തുളസി അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണോ? എങ്കിൽ എത്രയും വേഗത്തിൽ ആ വിവാഹത്തോട് ഏർപ്പാട് ഞാൻ ചെയ്യാം. ായിരുന്നപ്പോൾ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി എന്റെ മനസ്സിൽ തെളിഞ്ഞു വരും. എന്താണ്? ഒന്നും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. എന്റെ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി നീ സഹിച്ച ത്യാഗങ്ങൾ മൂടൽ മഞ്ഞു പോലെ അവ്യക്തമായി എന്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ കിടന്നിരുന്ന മുറിയുടെ ജനാലഴികളുടെ ഇടയിൽ കൂടി കൈയിട്ടാണ് ആദ്യമായി നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചത്. അതേ മുറിയിൽ വെച്ച് തന്നെയാണ് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. അന്ന് നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അല്ലേ? അതെ. മറ്റൊന്നുകൂടി എന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ഒരു ദിവസം നനഞ്ഞു കുളിച്ച് നീ എന്റെ മുറിയിലേക്ക് ഓടിക്കയറി വന്നു. ഈറണിഞ്ഞ നിന്റെ ശരീരം ഉറങ്ങിക്കിടന്ന എന്റെ വികാരങ്ങളെ തട്ടി ഉണർത്തി. മുറിയിലേക്ക് പോയ നിന്റെ പിന്നാലെ കള്ളനെ പോലെ പതിഞ്ഞി പതിഞ്ഞി ഞാൻ വന്നു. നിന്നെ കടന്നു പിടിച്ചു. ഒരു മാൻപേടയെ പോലെ നീ കിടന്ന് തുടിച്ചു. പക്ഷേ നിന്നെ ഞാൻ കീഴടക്കി. നിന്നെ ഞാൻ നശിപ്പിച്ചു. എനിക്ക് മാപ്പു തരൂ. എനിക്ക് മാപ്പു തരൂ. അടുത്ത രാത്രിയിൽ വേദനയോടെ കട്ടിൽ കിടന്ന് കരഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒരു പാട്ട് പാടി. എന്റെ വേദന തുടച്ചു മാറ്റിയ ആ പാട്ട് ഒരിക്കൽ കൂടി ഒന്ന് പാടു തുളസി. പാടു തുളസി, ഒരിക്കൽ കൂടി ഒന്ന് ക്ഷമിക്കണം ചേട്ടാ. എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല. അതെന്താ? ചേട്ടന്റെ കഥയിലെ നായിക ഞാനല്ല. ചേട്ടനെ പാട്ട് പാടി ആശ്വസിപ്പിച്ചത് മറ്റൊരു പെണ്ണായിരുന്നു. അപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെ ആത്മവഞ്ചനായിരുന്നു ചേട്ടാ. എനിക്ക് മാപ്പ് തരൂ ചേട്ടാ, മാപ്പ് തരൂ. നീ അല്ലെങ്കിൽ പിന്നെ എനിക്ക് പുനർജന്മം തന്നതാര്? പറയൂ. ഇതിപ്പോ എവിടെ? എനിക്കറിയില്ല. ചേട്ടനിൽ നിന്നും ഗർഭിണിയായ പാപ്പട്ടവളെ ഇവിടെ നിന്ന് എല്ലാരും കൂടെ ഇറക്കി വിട്ടു. അമ്മേ, ഗീതയെവിടെ? അച്ഛ, ഗീതയെവിടെ? ഗീതയോ? ഇനി ഇതിൽ നിന്നും ഒന്നും മറക്കാൻ ശ്രമിക്കുന്നു. അവളിവിടെ നാട്ടി ഇറക്കിയത് അച്ഛനല്ലേ? നീ അതൊന്നും അറിയാൻ? അതെനിക്കറിയാം. അമ്മേ, അമ്മയെങ്കിലും സത്യം പറയുന്നേ, നീ എവിടെ പോയി? അവളെങ്ങോ നിന്നോ വന്നു, എവിടേക്കോ പോയി. പോയതല്ലേ? നിങ്ങൾ എല്ലാവരും കൂടി ആട്ടി ഇറക്കിയതാണ്. പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്നും അവൾ ആട്ടി ഇറക്കാൻ സാധ്യമല്ല. അച്ഛ, അച്ഛ പറയൂ, അച്ഛ ഇത് എവിടെ പോയി? ഇത് എനിക്ക് കാണണം, ഇല്ലെങ്കിൽ വീണ്ടും ഞാൻ ഭ്രാന്തനാകും. നീ അവളെ കാണണ്ട, അവൾ പിഴച്ചവളാണ്ട. അതെ അച്ഛ, അവൾ പിഴച്ചവളാണ്. പക്ഷേ പിഴപ്പിച്ചത് ഞാനാണ്. ഈ ഞാൻ എന്റെ ജീവനെ ഞാൻ കണ്ടുപിടിച്ചു. ഇല്ലാതെ ഇനി ഞാൻ ഇങ്ങോട്ട് ചേച്ചില്ല. ഞാൻ ചെയ്ത ദ്രോഹത്തിന് ഗീതയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടേക്ക്?
എന്റെ വീട്ടിലേക്ക്. ഞാൻ ആരെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? എന്റെ ഗീതയെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഗീതയല്ല, നിങ്ങൾ കാളു മാറിപ്പോയിരിക്കും. ഇനിയും എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട. നീയാണ് എനിക്കൊരു പുനർജന്മം തന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഇരുട്ടിൽ കഴിഞ്ഞ് എനിക്ക് വെളിച്ചം തന്ന് ഈ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാണ്. അത് നീ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്റെ സ്വപ്നം കാണുകയാണോ? അതെ, കഴിഞ്ഞതെല്ലാം ദുസ്വപ്നമായിരുന്നു. എനിക്ക് ഓർമ്മയില്ലാതിരുന്ന കാലത്താണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഒരു ഭ്രാന്തനായിരുന്ന എനിക്ക് നിന്റെ സ്നേഹവും ത്യാഗവും കൊണ്ട് എന്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ കഴിഞ്ഞതെല്ലാം എന്റെ മനസ്സിൽ അവ്യക്തമായിപ്പോയി. എങ്കിലും ആ മൂടൽ മഞ്ഞിനകത്ത് നിന്റെ രൂപം ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണും. ഇനി എല്ലും നീ അകലം ശ്രമിക്കരുത്. നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. നിങ്ങൾ എന്റെ ഭ്രാന്തി പറയുന്നു? ഞാൻ ഭ്രാന്തി പറഞ്ഞിരുന്നു. എന്റെ ഭ്രാന്ത് മാറ്റിയ നീയാണ്. ഗീതേ, ഇനിയും നീ എന്നെ ഭ്രാന്തനാക്കരുത്. വരൂ ഗീതേ. ഞാൻ ഗീതയല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ? നീ എന്നെ അറിയില്ലെങ്കിലും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്നെ അറിയും. ആ കുഞ്ഞ് ദൈവം എനിക്ക് തന്ന ഒരു പാപഭാരമാണ്. ഗീതേ, അത് ഞാൻ ചുമന്നുകൊള്ളാം. ദൈവം ഇവിടുന്ന് പോകും. ഇല്ല ഗീതേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. വരൂ ഗീതേ. അതെ, ഞാൻ തന്നെ. നടക്കു വീട്ടിലേക്ക്. അത് വീടാണ്, സ്വന്തം കൊണ്ട് നിർമ്മിച്ച മൃഗശാലയാണ്. അവിടെ മനുഷ്യരില്ല. ഓഹോ, നീ എപ്പോൾ ഈ വേശ്യാലയത്തിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കണം. കേട്ടാ, നിങ്ങളുടെ കണ്ണുകളിൽ ഇത് വേശ്യാലയമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ദേവാലയമാണ്. മറി, നടക്കു വീട്ടിലേക്ക്. ഇല്ല, ഇനിയും കൊണ്ട് ഞാൻ ഒത്തുപോകാം. അവിടെ നടക്കാനേ മറി വീട്ടിലേക്ക്. കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മുരുകമ്മേ, നിന്റെ അന്തസ്സ് എന്നാ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ചവിട്ടി വഹിച്ചിട്ടാണോ നിന്റെ അന്തസ് നിലനിർത്തുന്നത്? നിങ്ങൾ ആരെങ്കിലും പോയി അവളെ വിളിച്ചോണ്ട് വരും. ഈ വീട്ടിലേക്ക്? അതേടാ, ഇനി അവളെ വിളിച്ചോണ്ട് വരുന്നത് തിരിച്ചയക്കാനല്ല, ഇവിടെ താമസിപ്പിക്കാൻ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ സഹോദരനാണ്. എന്താണെങ്കിലും ശരി, ഇനിയും ആ ഭ്രാന്തന്റെ പേരിൽ പണം മാറിയെറിയാൻ ഞാൻ സമ്മതിക്കില്ല. മോഹൻ, വിജയനെ ചികിത്സിച്ചതിനേക്കാൾ 10 ലക്ഷം രൂപ താൻ കൂട്ടിത്തടിച്ചിട്ടുണ്ട്. ആ കണക്കുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അനുവാദം കൂടാതെ കണക്ക് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഐ സേ ഗ്രൗ, ചുമ്മാ വേണില്ല. ഞാൻ നിന്റെ ശമ്പളക്കാരനായിരിക്കും മാത്രമേ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. ആ തെക്കൂപ്പിലൂടെ എന്റെ രാജ്യത്തെത്തുണ്ട്. ഞാൻ പണം ചിലവാക്കിയതിനെ കുറിച്ച് ചോദിക്കാൻ നിനക്കെന്താണറിയാൻ അറിയില്ലേ? ഈ നിൽക്കുന്ന എന്റെ പെങ്ങളാണ് നിന്റെ ഭാര്യ. എന്റെ പെങ്ങൾ തെണ്ടരെന്നുള്ള എന്റെ ആവശ്യമാണ്. ദേശാലയത്തിൽ നിന്നും വീട്ടിൽ വരാൻ നേരമില്ലാത്ത നീയാണ് ഗീത ദേശീയം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. ഈ ചെക്കുക്കിൽ പേര് കണ്ട സുന്ദരികളെ പരിശീലിച്ചാണ്. എന്താ ഇവന്റെ ഉച്ച പുത്രം എന്ന് പറയുന്ന സുധാകരന്റെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിയെടുത്തതാണ്. റാണി, സുധാകരൻ ആരെ കാണാനാണ് ഈ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്? പറയാടി. നിനക്കിപ്പോഴൊന്നും പറയാനില്ലടാ. അതെ, ഞാൻ ഇതുവരെ മടകനായിരുന്നു. ഇനി എനിക്ക് ആരോട് ഒന്നും ചോദിക്കാനില്ല. ലക്ഷ്മി, ഞാൻ പോകുകയാണ്. ഗീതയും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ മടങ്ങി വരിക. അങ്ങ് ക്ഷമിക്കണം, ഇനിയെങ്കിലും എന്നെ വിടൂ. ഞാനും എന്റെ പിഴച്ച ജീവിതവുമായി ഏതെങ്കിലും ഒരു കോണിൽ കഴിഞ്ഞോട്ടെ. അങ്ങനോട് കാണിച്ച സ്നേഹത്തിന് ദയിക്കും. നന്ദി. അങ്ങനെ പറയല്ല മോളെ, അങ്ങനെ വാശി പിടിച്ചെടുത്ത് എന്റെ മകനെ രക്ഷിച്ചാൽ നിനക്കല്ലാതെ ഈ ലോകത്ത് പറ്റ ആർക്കും സാധ്യമല്ല. ഇല്ല, എന്നെ രക്ഷിക്കാനേ എനിക്കിപ്പോ ശക്തിയില്ല. പിന്നെ എന്നെ മറ്റൊരാളെ. അങ്ങ് പോകണം.
ഞാൻ ഈ വീട് വിട്ട് ഒരിടത്തും വരില്ല വരാൻ എനിക്ക് യോഗ്യതയില്ല ഞാൻ പിരച്ചവളാണ് എന്തായി ഞാൻ തോറ്റുപോയി ലക്ഷ്മി അവൾ വരില്ല വരും ഞാൻ പോകാം ഞാൻ പോയി വിളിച്ചാൽ അവൾ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മോളെ ഗീതേ അമ്മേ അമ്മ എന്തിനാ ഈ വീട്ടിൽ വന്നത് മോള ഞാൻ വന്നത് എന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ ക്ഷണിക്കാനല്ല എന്റെ മകന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മേ അതേ മോളെ നീ എന്നെ വിശ്വസിക്കും എന്റെ മകൻ ആജീവനാന്തം ഭ്രാന്തനായി തന്നെ കഴിഞ്ഞത് പക്ഷേ നിന്റെ വയസ്സിൽ വളരുന്ന അവന്റെ കുഞ്ഞിനെ എനിക്ക് വേണം ആ കുഞ്ഞിനെ ഭ്രാന്തന്റെ മകനെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പരിഹസിച്ചോട്ടെ എനിക്കതിൽ സങ്കടമില്ല അവനെ ഞാൻ എന്റെ പ്രാണനേക്കാൾ വലുതായി വളർത്തും അവന്റെ അമ്മ എന്റെ വീട്ടിലെ കുടുംബിനിയായിരിക്കും എല്ലാ തീരുമാനം ചൊറച്ചിട്ടാണ് ഞാൻ വന്നത് അമ്മേ എന്നെ നിർബന്ധിക്കരുത് നിങ്ങളെ ആരും ശല്യപ്പെടുത്താതെ ഞാനിവിടെ കഴിഞ്ഞോളാം എങ്കിൽ എന്റെ മകന്റെ കുഞ്ഞിനെ കിട്ടുന്നത് വരെ ഞാനിവിടെ താമസിക്കാൻ പോവാൻ അവനവിടെ ഭ്രാന്തനായി കഴിഞ്ഞു വേണ്ടമ്മേ വേണ്ട എന്റെ കുഞ്ഞു കണ്ണു തുറക്കുമ്പോൾ അതിന്റെ അച്ഛൻ താങ്ങനായിരിക്കാൻ പാടില്ല ഞാൻ വരാം അമ്മേ ഞാൻ വരാം വരൂ ഇല്ല എന്റെ വിജയത്തിന്റെ കൈകൾ കൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ഭ്രാന്തില്ല ഗീതേ ഞാൻ ഭ്രാന്തനല്ല ഗീതേ ഇനി ഒരിക്കലും ഞാൻ ഭ്രാന്തനാവുകയില്ല ഞാൻ ഭ്രാന്ത് അഭിനയിക്കുകയായിരുന്നു ഗീതേ നിന്നെ ഇവിടേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ ഒരൊറ്റ മാർഗമേ ഞാൻ കണ്ടുള്ളൂ ഗീതേ ഇനി നമ്മളെ പിരിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല നീ എന്തേതാണ് എന്റെ പ്രാണന്റെ അബദ്ധവാഹിനിയാണ് ശേഷം മാറിയ മോളെ നീ ഞാൻ എന്റെ മോനെ രക്ഷിച്ചത് നീ ഞങ്ങളുടെ കരണപ്പെട്ട ദൈവമാണ് മോളെ ഇല്ല നിങ്ങളുടെ കണ്ണിൽ ഇവൾ പിഴച്ചവളാണ് നിങ്ങളുടെ വീട്ടിന്റെ അന്തസ്സിന് യോജിക്കാത്തവളാണ് അമ്മേ ഇവളാണമ്മേ എനിക്കൊരു പുതിയ ജീവൻ നൽകിയത് വീണ്ടും എന്നെ ഒരു മനുഷ്യനാക്കിയത് പക്ഷേ ഇവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല അതുകൊണ്ട് ഞാനും ഇവളോടത്ത് പോകാൻ പോവുകയാണ് ഇത് നിന്റെ വീടാണ് നീയും ഗീത ഇവിടെ നിന്ന് പോകാനാണ് ഭാവമെങ്കിൽ ഈ അമ്മയും നിങ്ങളോടൊപ്പമുണ്ട് വിജയ ഗീത പഴച്ചവളല്ല പോലീസ് ബന്ധവസ്ഥയിൽ ആശുപത്രി കഴിഞ്ഞ സുധാകരൻ എല്ലാ സത്യവും എന്നോട് പറയുകയുണ്ടായി അവൾ നിഷ്കളങ്കയാണ് അവൾ നിർമ്മലയാണ് ഗീത കഴിഞ്ഞതെല്ലാം മറക്കും നിന്നെ മുറിപ്പെടുത്തിയതിന് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചു അയ്യോ മോളെ ഇരുളഞ്ഞു കിടന്ന എന്റെ മകന്റെ ജീവിതത്തിലേക്ക് നീ സ്നേഹത്തിന്റെ കൈത്തിരിയുമായി കടന്നു വന്നു ആ പ്രകാശം ഇനി എന്നും എന്റെ മകന്റെ ജീവിതത്തെ ഐശ്വര്യമുള്ളതാക്കി തീർക്കാം ഇനിയിപ്പോ